Thank you.
ഇന്നലെ രാത്രി നിനക്ക് ചോറ് കിട്ടിയില്ലേ? ഞാൻ മറന്നുപോയി. തത്തയ്ക്ക് ഒരു നേരം ആഹാരം കൊടുത്തില്ലെന്ന് വെച്ച് ചത്തുപോകത്തൊന്നുമില്ല. ഒരു കാര്യമില്ലെങ്കിലും പാതിരി അവനെ ഉറക്കുകയും പിന്നെ എങ്ങനെ ആരോഗ്യം കാണുന്നു? വെറുതെ അല്ല, ഇന്നലെ എഴുതി നാല് വരും കൂടെ കേക്കണോ? നേരം വിളിച്ചില്ല. ഇന്നലെ രാത്രി നിനക്ക് വിഷമമൊക്കെ ഞാൻ കുറച്ച് നേരത്തെ ഉറങ്ങിപ്പോയി. രാവിലെ അമ്മയുടെ ദേഷ്യം കിട്ടുകിങ്ങനെ ഇനി മഞ്ചരി കുട്ടി കുളിക്കാൻ പോട്ടെ. ഇന്നലെ അച്ഛൻ ഒരുപാട് പാർട്ടി എഴുതി കൊടുക്കേണ്ടി വന്നു, സമയം കിട്ടിയില്ല. അച്ഛൻ ഞാൻ പറഞ്ഞു പുസ്തകം നീ വാങ്ങിയോ? അന്വേഷിച്ചതിന് വേറെ സ്ഥലമൊന്നുമില്ല. ഇയാൾ എഴുതുന്നത് ഇത്ര രസമാണോ? ഒറ്റ ബുക്ക്സ്റ്റാളിൽ ഈ പഹ്യന്റെ പുസ്തകമില്ല. ഒരു പക്ഷേ അടുത്ത ആഴ്ച വന്നേക്കുമെന്നാ പറഞ്ഞത്. ലത ഇന്ന് വൈകിട്ട് വരുമോ? അയ്യോ ഇന്ന് ഇനി വരാനൊക്കത്തില്ല. ചേട്ടനി ഞാൻ വൈകുന്നേരം ചക്കവിൽ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പച്ചോട് പറഞ്ഞാൽ മതി നാളെ വരുമെന്ന്. അയ്യോ സമയം ഒരുപാടായി, അക്കമിച്ചിന്റെ ക്ലാസ്സാ, താമസിച്ച് എന്നാൽ പോതിന ചാടും. അമ്മാവനില്ലേ ഇന്നലെ കുട്ടി? ഇല്ല. അമ്മായിയോ? അവർ രണ്ടുപേരും കൂടെ വൈക്കത്തൊരു കല്യാണത്തിന് പോയിരിക്കുക. നന്ദിനി കുട്ടി എന്താ എന്നോട് ഇരിക്കാൻ പറയാത്തത്? ഇരിക്കോ. ഇവിടെയോ? ശരി. നന്ദിനി കുട്ടി എന്താ ഇന്നലെ അമ്പലത്തിൽ ചെന്നപ്പോ എന്നെ മൈൻഡ് ചെയ്യായിരുന്നത്? ഞാൻ ഇന്നലെ വൈകുന്നേരം 30 പൈസയുടെ ബ്ലേഡ് വാങ്ങി ഷേവ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ മുഞ്ഞിക്കുളിച്ച് അമ്പലത്തിൽ വന്നത് ദൈവത്തിനെ കാണാനൊന്നുമല്ല, അല്ലെങ്കിലും പുള്ളിക്കാരനിൽ പണ്ടേ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നന്ദിനി കുട്ടിയെ ഒറ്റയ്ക്കാണ്ട് സംസാരിക്കാമല്ലോ എന്ന് കരുതിയാണ്. നന്ദിനി കുട്ടി ലേശം പോലും മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ വാസ്തവത്തിൽ എനിക്ക് വിഷമം തോന്നി കേട്ടോ. ഞാൻ അടുക്കളയിലേക്ക് പോവാ. എന്തൊക്കെയാണ് അതിനെ കുട്ടിക്ക് അറിയാൻ? എനിക്കറിയില്ല, അമ്മയെ വെച്ചത്. ശരി ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് അവിയൽ വെച്ചില്ലേ?
നന്ദനകുട്ടി ഇപ്പോഴും എന്നെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. നന്ദനകുട്ടി എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ? ഞാൻ വന്ന എന്തിനാണെന്ന് ചോദിച്ചൂടെ? എന്തിനാ? നന്ദനകുട്ടിക്ക് സ്വപ്നങ്ങൾ തരാൻ. मोहन उपरें या अवील എനിക്ക് വിഷമം. ആ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇന്നത്തെ കല്യാണ സദ്യയ്ക്ക് വിളമ്പിയ അവിയൽ ബഹു വിശേഷമായിരുന്നു. ആ ചോറിന് മാത്രം സ്വല്പം വേവ് കുറവായിരുന്നു. അല്ലേടി? അതാ അതിന്റെ പാകം. മോഹൻ ചായ കുടിച്ചോ? ഒന്നും വേണ്ട മായി, ഞാൻ ഇറങ്ങുക. ഇപ്പൊ തന്നെ നേരെ ഒരുപാടായി. നിൽക്കണോ? താൻ ഇത്രയും എഴുതി കുടിച്ചു പോയിട്ട് എന്ത് ചെയ്യാൻ പോവാ? തന്റെ ലീവ് എന്ന് വരെയുണ്ട്? രണ്ടു മാസത്തോളം ഉണ്ട്. പിന്നെ കവിത വായിക്കാറുണ്ടോ? ഉണ്ട്. അമ്മാവൻ എഴുതിയ മൂന്ന് കവിതാ സമാഹാരങ്ങളും ഞാൻ വായിച്ചു തീർത്തു. വലിയ വിലയാണ് അമ്മാവൻ ഇതെല്ലാം വാങ്ങിക്കാൻ. നാലാമതൊരെണ്ണം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അതിൽ ഓർമ്മയുള്ളത് ചൊല്ലിക്കേൽപ്പിക്കാം. കാലം കാലടി വച്ചു വേഗമകലും നേരത്തും ഈ രഥ്യതൻ ഒരത്തോപനമോഹകന്യകളുമായി മേളിച്ചുമേവുന്നു ഞാൻ. പതിവില്ലാതെ ലീവ് കൂടുതൽ എടുത്തുകൊണ്ടാണ് ഇത്താണ് ചേട്ടൻ വന്നിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. നീ എന്നോടെങ്കിലും സത്യം പറ. मोहन चेटन इन मनसोड़ी पक्षे या सत्यम पर कलिया ऐटों वाली आग्रह आग्रह और साहित्यकारी विवाह कहानी प्लानी एसमो अद कथम कूड़े कथ चर्चा कथियो पकर्पा या परोटो या चेटनोड़ पर चेटन वेल कुड़ी या सम्मेल वा नमुक अरे सारी वि कविता मनसोटो Mm-hmm.
അമ്മാവൻ കവിത വായിപ്പിച്ചെന്നെ വധിച്ചേനെ. ഞാൻ ഇന്ന് കാണാനായിട്ട് വന്നതാ. കാര്യം എന്താന്ന് പറ. വേണുവേട്ടന്റെ കത്തും ഫോട്ടോയും വന്നു. അടുത്ത മാസം ലീവിൽ വരുമെന്ന്. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായോ? നീ വേണുവേട്ടനെ കണ്ടിട്ടുണ്ടോ? പണ്ടെങ്ങോ കണ്ടതാണ്, ഇപ്പൊ ഓർമ്മയില്ല. എന്നാ ഇപ്പൊ ഒന്ന് കണ്ടു നോക്ക്. ദേ കണ്ണു വിടരുത് കേട്ടോ. എടുങ്ങി തന്നെ പറ. ഇവിടുന്ന് പോകുമ്പോ ഈർക്കിനി പോലെ ഇരുന്നതാ. അവിടുത്തെ ചപ്പാത്തി ഒക്കെ അടിച്ചു കയറ്റി തീർത്തു. മതി മതി, അമ്മ അന്വേഷിക്കും. നീ വാ. നാളെ എപ്പോഴാ മോളെ പ്രസംഗ മത്സരം? വൈകുന്നേരം 5 മണിക്ക്. ഓ പതുക്കലോടി. എന്താ വിഷയം? രജനിയുടെ കൃതികളെ കുറിച്ച്. നിനക്ക് പറ്റിയ വിഷയമാണല്ലോ, ചേരുന്നില്ലേ? എനിക്ക് പേടി അച്ഛാ. സ്റ്റേജിൽ കയറുമ്പോ ഞാൻ നിന്ന് വിറയ്ക്കും. എന്തിനാടി വിറയ്ക്കുന്നത്? കുറെ ഭക്ഷണം ആമ്പിള്ളേരുണ്ട് കൂവാനായിട്ട്. അവര് കൂവിക്കോട്ടടി, അതൊരു വശത്ത് നടക്കും. നീ പ്രസംഗിക്കാനുള്ള പ്രസംഗം ചോദിച്ചാൽ എന്റെ വാട്ടിനെ ഇറങ്ങി ഇങ്ങോട്ട് പോരണം. അച്ഛൻ പറഞ്ഞതുകൊണ്ട് നാളെ ഞാനും പ്രസംഗിക്കാൻ പോവാ. എന്താ ഇനി അച്ഛനും മോക്കൊന്നും വേണ്ടേ? ശാരി, നീ വല്ലതും അറിഞ്ഞോ? നിന്റെ മോള് നാളെ കോളേജിൽ പ്രസംഗിക്കാൻ പോവാ. ഓ, എന്നാ അച്ഛൻ തോളത്തെടുത്ത് വെച്ചോണ്ട് നടന്നാട്ടെ. എനിക്ക് പെമ്പിള്ളാര് പ്രസംഗിക്കുന്നതിലൊന്നും വലിയ മതിപ്പൊന്നുമില്ല. ഒന്നും കൂടെ വെച്ചാട്ടെ. രജനി എന്ന എഴുത്തുകാരൻ ജീവിതം കണ്ടിട്ടില്ല, ജീവിതം എന്തെന്നറിയില്ല. കുറെ മലയാള പദങ്ങൾ കൊണ്ടുള്ള കസർത്താണ് അദ്ദേഹത്തിന്റെ കൃതികൾ. വാക്കുകൾ സാഹിത്യം സൃഷ്ടിക്കുന്നില്ല. മനുഷ്യ ജീവിതം കണ്ണും കാതും തുറന്ന് നിരീക്ഷിക്കുന്ന ഒരാളിന് മാത്രമേ ആത്മാർത്ഥമായ സാഹിത്യ സൃഷ്ടി നടത്താനാവൂ. രജനിക്കതിന് കഴിയില്ല. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കൃതി സാഹിത്യം എന്ന വിഭാഗത്തിൽ പെടുത്താമോ എന്ന് ഞാൻ സംശയിക്കുന്നു. രജനിയുടെ കൃതികൾ വായിച്ചു മനസ്സിലാക്കാത്ത ഒരാളാണ് ഇപ്പോൾ സംസാരിച്ചത്. രജനി സാഹിത്യകാരനല്ല എന്ന് പറയാൻ അക്ഷരം അറിയാവുന്ന ആർക്കും സാധ്യമല്ല. അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും അക്ഷരത്തിലും അനിർവചനീയമായ മധുരം ആദേശം ചെയ്യപ്പെട്ടിരിക്കുന്നു. രജനിയുടെ തൂലികയിൽ നിന്ന് അടർന്നു വീഴുന്നത് എന്തും സാഹിത്യ തരികളാണ്. എന്റെ മാന്യ സഹോദരനോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. അങ്ങനെ നോക്കുന്ന പക്ഷം രജനിയെ അധികരിക്കാൻ പോകുന്ന ഒരു എഴുത്തുകാരനെ ഈ കാലഘട്ടം കണ്ടിരിക്കില്ല. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. പ്രസംഗിച്ച് തീരുന്നതുവരെ ഞാൻ ഒന്നും അറിഞ്ഞില്ല. അറിഞ്ഞോ? അയ്യോ, അച്ഛൻ പറഞ്ഞാ മതി, എനിക്ക് പേടിയാ. ഈ ട്രോഫി ട്രോഫി എന്ന് പറഞ്ഞ ഒരു സാധനം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതേ കണ്ടോ, ഇതാണ് ട്രോഫി. എന്റെ മകൾക്ക് പ്രസംഗ മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ ട്രോഫിയാണ് ഇത്. ഇത് വെള്ളിയാണ്. ദൂരെ മാറി കണ്ടാ മതി. എന്താ കൊട്ടാന്? ഇതേ അച്ഛന്റെ അമ്മയുടെ ഗുണം അറിയോ? അമ്മയുടെ ഗുണം ആരെ കൊണ്ടൊന്നല്ല, അച്ഛന്റെ മാത്രം ഗുണം കൊണ്ട് കിട്ടിയതാ. അല്ലേ ഒന്നാം സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞപ്പോ അവളുടെ ഒരു അവകാശവാദം കണ്ടില്ലേ? യാതൊരു അവകാശവാദവും ഇല്ല. ഒരുത്തന്റെ കൂടെ പൊറുക്കാൻ പോകുമ്പോ കുന്നാ നേരത്തെ ഇതുപോലെ സാധനം എടുത്ത് മുമ്പിലോട്ട് വെച്ചു കൊടുത്തേച്ചാളെ. കല്യാണ കാര്യത്തെ പറ്റി ഞാൻ അമ്മനോട് പറഞ്ഞിരുന്നില്ല. വേണു അടുത്ത് തന്നെ ലീവിൽ വരുന്നത് കത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പായിട്ടാ കല്യാണം നടത്താന്ന് വിചാരിക്കുക. അമ്മാന്റെ അഭിപ്രായം എന്താ? അവള് പഠിക്കല്ലേടോ, അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോരായോ വിവാഹം? അവള് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല അമ്മ, അവൾക്ക് പഠിക്കാനൊന്നും താല്പര്യമില്ല. പിന്നെ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കണ്ടെന്ന് എഴുതി അയക്കുക. അതാ മോഹന എന്റെ ശരി, പെമ്പിള്ളേർക്ക് അത്രയ്ക്കുള്ള പഠിത്തം മതി. ഇപ്പൊ നന്ദിനി കുട്ടിയാണെ പഠിക്കും, പഠിക്കാൻ താല്പര്യമുണ്ട്, എത്ര വേണേലും പഠിപ്പിക്കാം. ചാരി, ഈ വേണു നമ്മുടെ ശർദ്ദലായി സാറെ പിടിച്ച് ചത്തുപോയ വേലിപ്പിള്ളയുടെ പോണല്ലേ? അതെ അതെ, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിലാ ജോലി. വേണുവിനെ കൊണ്ട് ഇതേ കല്യാണം കഴിപ്പിക്കണമെന്ന് അമ്മയ്ക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അവള് പോയാൽ 4 വർഷം കഴിഞ്ഞ് ലീവ് കിട്ടും. നടക്കട്ടെ. നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൾക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല, എല്ലാം നടന്നു തരേണ്ട അമ്മാനാണ്. അത് പിന്നെ അതൊക്കെ വിധി പ്രകാരം വേണ്ട പോലെ നടന്നോളും, നടക്കും അല്ലെങ്കിൽ നടത്തും. നീ ഇത് ചോറ് ഉണ്ടേച്ചു പോ. വേണ്ട മയിൽ, അതെ കാത്തിരിക്കും. നല്ല ശരി. ഇയാളെ കണ്ണിന്റെ അസുഖമൊക്കെ മാറിയോളോ? ഇതിനാണ്ട പിള്ളേ മാറിയേ.
അല്ല നമ്മുടെ ഒട്ടത്തിൽ ഒരു ചെറിയ ദഹനം ഉണ്ടായിരുന്നു ഒരു അടിയന്തരം അപ്പൊ അതൊന്നിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിപ്പിച്ചതാ പിന്നെ ഇയാൾ രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ ഒന്നും കഴിച്ചില്ലേ ആ എന്നാ അങ്ങോട്ട് ഒന്ന് വല്ലതും കഴിച്ചുവാ പറയാം പെമ്പിള്ളാര് കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്കുക തത്തയും കളിപ്പിച്ചോണ്ട് ഇരുന്നാ മതി കൊച്ചു കുഞ്ഞാണെന്നാ വിചാരം നിനക്ക് എന്നെ കല്യാണം കഴിക്കാം അപ്പുക്കുട്ട या നന്ദിനിക്കുട്ടിയെ കാത്തു നിൽക്കുകയായിരുന്നു അഭിനന്ദിക്കാൻ നന്ദിനിക്കുട്ടി ഇത്ര നന്നായി പ്രസംഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നന്ദിനിക്കുട്ടിയുടെ അച്ഛൻ ഇവിടുത്തെ മലയാളം പ്രൊഫസറായിരുന്നില്ലേ എന്റെ ചേട്ടനെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ ഞാൻ വെറുതെ പ്രസംഗിച്ച എന്റെ ജീവിതത്തിലെ ആദ്യത്തെ പ്രസംഗം ഞാൻ പോട്ടെ അല്ല എന്ന് ലൈബ്രറി വരൂ എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റേ ഇല്ല നാളെ ഞാൻ ലൈബ്രറി വരാം കുറച്ച് വായിച്ചിരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ പതംഗമേ വരൂ യുഗസഹസ്രങ്ങൾ പറന്നു പിന്നിട്ട വിഹംഗമേ വരൂ എഴുതൂ നീ എഴുന്നില്ലയോ ഞാനൊരു കാര്യം നേരത്തെ ചോദിച്ചു അതിന്റെ സമാധാനം അറിഞ്ഞിട്ടേ ഉള്ളൂ എഴുത്ത് എന്ത് കാര്യം പെണ്ണിന്റെ കാര്യം എന്ത് തീരുമാനിച്ചു അവൾ എം എ വരെ പഠിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം അങ്ങനെ പഠിക്കണ്ട എന്ന എന്റെ തീരുമാനം ദേ മോഹന്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ആലോചിക്കാൻ അവൻ ആരുമില്ല നമ്മൾ വേണം മുൻകൈ എടുക്കാൻ ഇപ്പൊ ഞാനെന്താ വേണ്ടത് വിവാഹത്തിന് സമ്മതമാണോ എന്ന് പറയണം എനിക്ക് സമ്മതമാ പക്ഷെ അവളോട് സമ്മതിച്ചാലേ ഞാൻ സമ്മതിക്കൂ അവളുടെ സമ്മതം ഞാൻ ഇപ്പൊ വായിക്കാം മോളെ ഇന്നത്തെ കാലത്ത് കല്യാണ കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടും പറയുന്നത് കൊണ്ടും യാതൊരു തകരാറുമില്ല നിന്റെ കല്യാണം ഉടനെ നടത്തണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം നിന്റെ സമ്മതം വാങ്ങിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത് എന്താ നിനക്ക് സമ്മതമല്ലേ നിനക്ക് മോഹനെ ഇഷ്ടമല്ലേ എന്തെങ്കിലും ഒന്ന് പറ നിനക്ക് മോഹനെ ഇഷ്ടമല്ലേ ഇഷ്ടമാണ് പക്ഷേ എന്തോന്ന് പക്ഷേ എനിക്ക് മോഹനേട്ടന് ഇഷ്ടമാണ് മേ പക്ഷേ എന്തായി അവൾക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചില്ലേ ചോദിച്ചു എന്നിട്ട് എന്ത് പറഞ്ഞു ഇഷ്ടമാണ് പക്ഷേ എന്ന് എന്ന് വെച്ചാൽ എന്ന് വെച്ചാ സാഹിത്യം വരച്ചു കുടിക്കുന്ന ഭാഷ അച്ഛനല്ലേ അറിയാവൂ എനിക്കറിയാവോ ഇഷ്ടമാണ് പക്ഷേ അതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ വിവാഹം സമ്മതമാണ് പക്ഷെ അല്പം കൂടി കഴിഞ്ഞിട്ട് മതി എം എ കഴിഞ്ഞിട്ട് മതി എന്ന് അർത്ഥം ഒരു എം എ കൊണ്ട് എന്തിനാ നിർത്തുന്നത് ഒരു നാല് എം എ ഇരുന്നോട്ടെ ഞാനൊന്നും പറയാൻ പോകുന്നില്ല ഒരമ്മയുടെ വിഷമം പ്രസവിച്ചവർക്കല്ലേ അറിയൂ അതിന് നീ കിടന്ന് വിഷമിക്കുന്ന എന്തിനാ ശാരി ഞാൻ അവളെ നല്ല നിലയെ തന്നെ കെട്ടിച്ചയക്കും അത് നീ ധൃതി പിടിച്ചോണ്ടായില്ല നീ അപ്പുറത്ത് പോയി വല്ല ജോലി ഉണ്ടോ എന്ന് നോക്ക് ഞാൻ ആ പുസ്തകം മുഴുവൻ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർത്തു പക്ഷെ അതിന്റെ അന്ത്യം അത്ര നന്നായെന്ന് തോന്നിയില്ല രജനിയുടെ എല്ലാ പുസ്തകങ്ങളും അങ്ങനെയാണ് ലത ഈയിടെ കാണുന്നില്ലല്ലോ അവൾ ഇനി കോളേജിൽ വരുന്നില്ല എന്താ കാര്യം അവളുടെ വിവാഹം നിശ്ചയിച്ചു 18-ാം തീയതി ഓ ലത മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ബോംബെയിലോ മറ്റോ ഒരാൾ ബോംബെയിലല്ല ബീഹാർ ആ അതെ ബീഹാർ നന്ദിനിക്കുട്ടി കല്യാണത്തെ പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ലേ അതോ ലതയെ പോലെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരും ഡാഡിക്ക് സുഖമില്ലാത്തോണ്ട് ബിസിനസ്സുകാരെ ഞാനാ നോക്കുന്നത് ആ ഞാൻ പറഞ്ഞ പുസ്തകം തരാൻ മറക്കരുത്
Rajini,
प्रसंग प्रसक्ति वरा कल अतिषम नमस्कार इन नंदी सारे आराधिक मलया सी ओहो अब निलो अव उ सा कृति नंदी वाई नंदी कम या चल वाई ओहो अटोग्राफल आगा मनसपटी अर्थ अद वाले अव एंपाना आ नशिच संसाद अद संसा चोदचु ऐसी नोवल एनिष्टपा कविता अच्छन इन तीर्कू कथ या श्रद्धि राजुन गीत तमिल नमसारं क लेट पोयोडे या वीटल नंदनकुटी पर नंदनकुटी पर शनस या आलोचु या सीगत वल नंदनकुटी सीगट मण इष्ट या पटाकार वलपे कह नंदनकुटी इष्टपड़ भर्तवागन एन आवश्यक या ड्यूटी कहने वो चपाती कुरम वचरा पेटिया नंदनकुटी पढ़ते नंदनकुटी और पटाकार नर्तवन कटी या वे नंदनकुटी इवड़ को जीवन तेल अम्मावन अम्म अद लीव क्यासल या मतना पव लीव नीटी और उद्देश्य पक्ष नंदनकुटी नंदनकुटी स्नेहमे मोहन इत्र पेट या विचार अगे अड़ी चोद पक्षे विण तीर मनसिया मुख यात्र चो मुख जीवन मोहलक्षण तमाशाणलो नंदनकुटी स्नेहमे अब गोपालवें मगन आमी पढ़ी कल वर्वरा मेन सूखे बिजनेस इोड़ वरा विशेष नंदनकुटी कई या लाइब्ररी पुस्तक वाच ना लास्ट डेट इन रात्रि या मद्रास मुंब ऐलपच्छे अब नाला
ക്ലാസ് ഉണ്ട്, പക്ഷെ ബിസിനസിന്റെ കാര്യമായതുകൊണ്ട് പോയായിരിക്കാൻ വയ്യ. അത് ശരി. നന്ദിനിക്കുട്ടി, നന്ദിനിക്കുട്ടി, നിന്നെ കാണാൻ വന്നതാ. അല്പം താമസിച്ചുപോയി, ഒരാഴ്ച സ്ഥലത്തില്ലായിരുന്നു. അമ്മയില്ലേ അപ്പുറത്ത്, ചായ ഇടാൻ പറയൂ. അയ്യോ വേണ്ട, അതിനുള്ള സാവകാശം ഇപ്പൊ ഇല്ല. ആ എന്നാൽ അച്ഛനോട് എന്നെ കണ്ട വിവരം പറയണം, എന്റെ അന്വേഷണം പറയൂ. പറയാം കേട്ടോ. വരട്ടെ. ആ നന്ദിനിക്കുട്ടി, എന്താച്ചാ ഇയാളിങ്ങനെ ബോംബെയിലും മദ്രാസിലും ഒക്കെ പറന്നു കിടന്ന പഠിക്കുന്നത് എങ്ങനെയാ? വലിയ കാശുകാരന്റെ മോനാ, പിന്നെ ഒരു തമാശക്ക് കോളേജിൽ വരുന്നത് മാത്രം. ഞാൻ ഓർക്കുകയായിരുന്നു, ഇയാളുടെ അച്ഛനും ഞാനും കൂടെ എട്ടാം ക്ലാസ് വരെ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചവരാ. അന്ന് പഠിക്കാൻ വലിയ മിടുക്കനൊന്നും അല്ല, ബുദ്ധൂസ. ഇപ്പൊ ബിസിനസ് ആയി, കാശായി, ഓരോരുത്തന്റെ ഭാഗ്യം. ആ നീ പോയി ഒരു കാപ്പി എടുത്തോണ്ട്. തടുത്ത എന്റെ രാശി. മോഹന്റെ കത്ത് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട അമ്മാവനും അമ്മായിയും അറിയുന്നതിന് നന്ദിനിക്കുട്ടിയുടെ ജാതകം എത്രയും വേഗം എന്റെ പേർക്ക് അയച്ചു തരണം. വിശദ വിവരങ്ങൾ പിന്നാലെ. എന്ന് മോഹൻ. നീ എന്താ അല്ലാതെ? അല്ല മോഹൻ, ഇപ്പൊ എന്തിനാ നന്ദിനിക്കുട്ടിയുടെ ജാതകം? ആ വല്ല കാരണവും കാണുമായിരിക്കും. അല്ലല്ല, എന്തോ കാര്യമുണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ അവൻ വല്ലാതെ യാത്ര പറഞ്ഞത്. ഒന്നും ചുമ്മാതെ എന്റെ ചാരി, അവൻ അവളുടെ ജാതകം ചോദിച്ചു, നമ്മൾ അയച്ചു കൊടുക്കുന്നു. അതിൽ കൂടുതൽ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? നാളെ കളിക്കാവട. എന്നാലും ലത ഇത്തരക്കാരിയാണെന്ന് ഞാൻ കരുതിയില്ല. എന്താടി അവൾ കല്യാണം കഴിച്ചു പോകുന്ന നിനക്ക് ഇത്ര കണ്ണുകടി? എനിക്ക് കണ്ണടിയായിട്ടൊന്നുമല്ല, പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് നമ്മോട് ചോദിക്കാമായിരുന്നു. ലോകം അങ്ങനെയാ, ഭർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം മറക്കും. അതിനു മുമ്പ് ആന വാചകം. ഒരു നിമിഷം ഞാനിപ്പോ വരാം. ഞാനൊരു കാര്യം പറഞ്ഞാൽ നന്ദിനിക്കുട്ടി കേൾക്കൂ. എന്താ കാര്യം? നന്ദിനിക്കുട്ടിക്ക് കേൾക്കാവുന്നതേ ഉള്ളൂ. കാര്യം പറയൂ. എതിര് പറയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഉണ്ട്. വരും. നന്ദിനിക്കുട്ടി, പ്രസംഗത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ നന്ദിനിക്കുട്ടിയെ പറ്റി ഞാൻ ഡാഡിയോട് പറഞ്ഞിട്ടില്ലേ? ഹലോ, തോമസ് ആണോ? ടിക്കറ്റിന്റെ കാര്യം എന്തായി? ഏർപ്പാട് ചെയ്തോ? ആ ശരിയാക്കാം. ഓക്കെ. നന്ദിനിക്കുട്ടി ഇരിക്കും. എന്റെ ഡാഡി എങ്ങനെയുണ്ട്? ഈ വീട്ടിൽ എന്നോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഡാഡിയാണ്. എങ്ങനെ ഇരിക്കും? ഇതിനുള്ള ബോറടി ഒന്ന് കുറഞ്ഞു കിട്ടാനാണ് ഞാൻ കോളേജിൽ വരുന്നത്. ചന്ദ്രന് അമ്മയില്ലേ? ഞാൻ അമ്മയെ കണ്ടിട്ടില്ല. എന്നെ പ്രസവിച്ചോടെ അമ്മ മരിച്ചു. ഇന്നെന്റെ ബർത്ത്ഡേയാണ്. കഴിഞ്ഞ 23 പിറന്നാളുകൾ ഞാൻ തന്നെ അറിഞ്ഞിരുന്നില്ല, പക്ഷെ ഇത്തവണ അതൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അതിന് ഒരതിഥി വേണമല്ലോ. ആ അതിഥിയാണ് നന്ദിനിക്കുട്ടി. നന്ദിനിക്കുട്ടി കഴിക്കും. അതെ, കൽക്കട്ടയ്ക്കുള്ളത് നാളെ ഡിസ്പാച്ച് ചെയ്താൽ മതി. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റും റിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ
അലൈറ്റ് പ്രോഡക്ട്സിന് ഒരു 25000 പാക്കറ്റുകൾ വേണം. അതെ. ആ. ഡാഡിയാണ്. ഞങ്ങളുടെ സംസാരം മിക്കവാറും ഫോണിലൂടെയാണ്. ഈ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഡാഡിയുടെ ടെലിഫോൺ ബേബിയാണ്. അയ്യോ 5 മണിക്കാണ് ലാസ്റ്റ് ബസ്. അതിനെന്താ ഒരു 10 മിനിറ്റ് നമുക്ക് പോകാമല്ലോ. നന്ദനക്കുട്ടി ചർച്ച കണ്ടില്ലല്ലോ. വരും. നന്ദനക്കുട്ടിയോട് ഒരു കാര്യം പറയണമെന്ന് ഞാൻ കുറച്ചു നാളായി വിചാരിക്കുന്നു. ഇപ്പോൾ പറയുന്നുണ്ട് തെറ്റില്ലാന്ന് തോന്നുന്നു. നന്ദനക്കുട്ടിയെ എനിക്കിഷ്ടമാണ്. എന്നുവെച്ചാൽ നന്ദനക്കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദനക്കുട്ടിക്ക് സമ്മതമാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതം ഞാൻ വാങ്ങാം. നന്ദനക്കുട്ടി എന്താ മിണ്ടായിരിക്കുന്നത്? നന്ദനക്കുട്ടിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, പക്ഷേ നന്ദനക്കുട്ടിയെ കണ്ട നാൾ മുതൽ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹമാണിത്. ഞാൻ ആദ്യമായി ഒരു വിവാഹ അഭ്യർത്ഥന നടത്തുന്നതും നന്ദനക്കുട്ടിയോടാണ്. എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു എഴുത്തുകാരനെ വിവാഹം കഴിക്കാനാണ്. നന്ദനക്കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണോ ഇത്? എങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുന്നു. നന്ദനക്കുട്ടിയുടെ ഈ വലിയ ആഗ്രഹത്തെ മറികടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഓ, 10 മിനിറ്റ് കഴിഞ്ഞു, തിരിച്ചു പോണ്ടേ? വരൂ. ഇന്നും നിനക്കെന്നെ ഇഷ്ടമല്ലേ?
എന്നും നിനക്കെന്നെ ഇഷ്ടമല്ലേ ഇഷ്ടമാണ് ഇഷ്ടമാണ് പക്ഷേ നീ വിഷമിക്കാതെ അങ്ങനെ കുട്ടി അച്ഛനൊന്നും സംഭവിച്ചു കാണുകയല്ല എന്നാലും അയാൾ എന്താ പറഞ്ഞത് ഫോണിൽ കൂടെ എനിക്ക് ശരിക്കും ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല അച്ഛന് ബോധക്കേടുണ്ടായെന്ന് മാത്രം പറഞ്ഞു അച്ഛനൊരു അസുഖം ഉണ്ടാവത്തതാ നീ വിഷമിക്കാതെ നമുക്കൊരു കാറ് പിടിച്ചു പോകാം വരൂ ഒരിക്കലും എന്നെ പോലാകാതിരിക്കും ഒരിക്കലും എന്നെ പോലാകാതിരിക്കും ിലായിരുന്നു വന്നപ്പോൾ ഡാഡിയാണ് പറഞ്ഞത് സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഞാൻ ഒരു തവണയെ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ സംസാരിച്ചിട്ടുള്ളൂ പക്ഷെ എനിക്കെന്തോ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തായിരുന്നു അസുഖം ഓ ഡാഡി പറഞ്ഞു ഡാഡി അവിടെ വന്നപ്പോൾ സ്റ്റുഡൻസിന്റെ തിരക്കായിരുന്നു അത്രേ ഞാൻ പോട്ടെ നന്ദിനിക്കുട്ടി ഇതൊന്നും ഓർത്ത് ദുഃഖിക്കരുത് എല്ലാം ദൈവനിശ്ചയമാണെന്ന് കരുതിയാൽ മതി അമ്മയില്ലാത്ത എന്റെ വിധിയെപ്പറ്റിയും അങ്ങനെ കരുതിയാണ് ഞാൻ സമാധാനിക്കുക മോളെ നീ ഊണ് കഴിക്കുന്നില്ലേ ഇപ്പൊ വേണ്ടമ്മേ രാവിലെ നീ ഒന്നും കഴിച്ചില്ലല്ലോ ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ മോളെ ഇപ്പൊ വിശപ്പില്ല അങ്ങിട്ട് കുറച്ച് കഴിയുമ്പോ ഞാൻ വിളമ്പി ഉണ്ടോളാം രാവിലെ കുളിയും കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയതാ മോളെ എന്നും കൊട്ടാരവളപ്പിൽ പോയിരുന്ന് ഉച്ചവരെ അക്ഷരശ്ലോകം ചെല്ലാറുണ്ട് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ തലശുറ്റി വീണെന്ന് ആ കൈമൾ പറഞ്ഞത് ആശുപത്രി പോകേണ്ടി വന്നില്ല എന്തിനതൊക്കെ പറയുന്നു അത്രയ്ക്ക് ആയുസുണ്ടായിരുന്നുള്ളൂ ടെലഗ്രാം കിട്ടിയ ഉടനെ തന്നെ വേണുവായിട്ടും ലീവിന് മാക്സിമം ട്രൈ ചെയ്തു പക്ഷെ എന്ത് ചെയ്യാനാ കിട്ടണ്ടേ ഇപ്പൊ തന്നെ എന്ത് പാടുപെട്ടാ ലീവ് കിട്ടിയത് നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്ത് ആശ്വാസമായിരുന്നു അപ്പച്ചി ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല അപ്പച്ചി മോഹൻ ഏതാനും രണ്ടു വർഷം കഴിഞ്ഞ് ലീവ് കിട്ടിയുള്ളൂ ഇപ്പൊ അമ്മാവനും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് എത്രയും വേഗം നന്ദിനിക്കുട്ടി വിവാഹം നടത്തുന്നത് നല്ലതാണെന്ന് മോഹൻ എനിക്ക് എഴുതിയിരുന്നു നീ കുറച്ച് വിളങ്ങി എടുത്തേ ഏതായാലും നല്ല സ്വഭാവക്കാരനാണ് പിന്നെ മോഹന്റെ സ്നേഹിതനാണ് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ടാ വരുന്നത് അയാൾ രണ്ടാഴ്ചക്കുള്ളിൽ മടങ്ങിപ്പോകും ഇപ്പൊ നടന്നാൽ നടന്നു നന്ദിനിക്കുട്ടിയുടെ ഫോട്ടോയും കാണിച്ചു അവർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു ഇനി അമ്മായിയുടെ സമ്മതം മാത്രമേ ആവശ്യമുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമായില്ലല്ലോ അവളുടെ പ്രകൃതം അവനും പിടിക്കണ്ടേ നേരെ ചൊവ്വ ഉപ്പും മുളകും ചേടാൻ പോലും അവർക്ക് അറിയില്ല അതൊക്കെ ശരിയാവും അമ്മായി ഇതുപോലൊരു ചെറുക്കനെ കിട്ടിയ നന്ദിനിക്കുട്ടിയുടെ ഭാഗ്യമെന്ന് കരുതിക്കുള്ളൂ ഈ കൊച്ചു കുട്ടിയൊന്നുമല്ല ജീവിതത്തെ കുറെ കൂടി ഗൗരവമായി കാണണം
നീ കാരണം ഞാൻ എത്ര വേദനിക്കുന്നെന്ന് അറിയാമോ? നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടേനെ. എന്നതാണോ സ്ഥിതി? നീ ഇങ്ങനെ പോയാൽ ഭാവിയിൽ താങ്ങും തണലുമായി ആരുണ്ട്? അമ്മ എന്നും ജീവിച്ചിരിക്കുമോ? ഞാൻ എന്ത് വേണം? നിന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. ഞാൻ രവിയുടെ വീട്ടിൽ പോയിരുന്നു. നിനക്ക് എന്തുകൊണ്ടും ചേരുന്ന ഭർത്താവാണെന്ന് 100 തവണ ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് നിന്നെ ഞാൻ നിർബന്ധിക്കുന്നത്. നിനക്കിഷ്ടമാണെങ്കിൽ പിന്നെ യാതൊരു ചടങ്ങിന്റെ ആവശ്യമില്ല, കല്യാണം നടത്തുകയേ വേണ്ടു. നിനക്കിഷ്ടമാണോ മോളെ? എനിക്കിഷ്ടമാണ്. രവിയെ കണ്ടു, അമ്മാവനെ കണ്ടു, ആലോചിച്ചു, മുഹൂർത്തവും നിശ്ചയിച്ചു. എന്നാ? ബുധനാഴ്ച രാവിലെ 10നും 12നും ഇടയ്ക്കുള്ള ശുഭ മുഹൂർത്തത്തിൽ. നന്നായിട്ടുണ്ട്. വേണുവിന് എങ്ങനെയൊക്കെ നോക്കിയെടുക്കാൻ അറിയാമോ? അതുവിന്റെ നിത്യ തൊഴിലല്ലേ അമ്മായി. ആഴ്ചയിലാഴ്ച ഓരോ സാരി വാങ്ങിച്ചു കൊടുത്തില്ല, പിന്നെ അവിടെ ചെവിതല വെക്കാൻ ഒക്കത്തില്ല. ആ ഞാനിപ്പോ മോളെ നന്ദിനി കുട്ടി. സാരിക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്താ റെഡിയായില്ലേ? ആ മോളെ, നിന്നെ കാണാൻ ആരും വന്നിരിക്കുന്നു. പോയിട്ട് വാടി. എന്നെ ആരും കല്യാണത്തിന് വിളിച്ചില്ല, ഞാൻ അറിഞ്ഞു വന്നതാണ്. രാവിലെ 11 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഞാൻ ബോംബെക്ക് പോവുകയാണ്. നന്ദിനെ കണ്ട് ആശംസകൾ അറിയിക്കാനാണ് വന്നത്. ഓൾ ദി ബെസ്റ്റ്.
സാറ് ഇന്നലെ വരുമെന്ന് വിചാരിച്ചു. പെണ്ണ് വരാതെ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റുമോ പാച്ചുപിള്ളേ? ഇതാ ഇതാണ്. അത് മനസ്സിലായി. പാച്ചുപിള്ള ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആണ്. 24 മണിക്കൂർ ഈ കോമ്പൗണ്ടിൽ തന്നെ കാണും. അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാർ ആരും വന്നില്ലേ? ആരൊക്കെയോ വരികയോ പോവുകയൊക്കെ ചെയ്തു, ഒന്നും ആയിട്ടില്ല ഇതുവരെ. പാച്ചുള്ള പെട്ടിയെക്കുറിച്ച് ആശ്രയ അയ്യോ ചേട്ടത്തി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. നന്ദിനിക്കുട്ടി ആദ്യം ഏത് കാലത്ത് വെച്ചത്? എനിക്ക് ഓർമ്മയില്ല. ആദ്യമായി വീട്ടിൽ കയറുമ്പോ വലതു കാലം വെച്ച് കയറണമെന്നാ നിയമം. നമുക്ക് ഒന്നുകൂടി കയറി സംശയം തീർത്താലോ. പാച്ചുള്ളേ, അറിയാതെ ആദ്യം ഇടതുകാലം വെച്ച് കയറിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊക്കെ ഓരോ ആചാരമാണ് സാർ, എല്ലാത്തിലും പ്രധാനം മനപ്പൊരുത്തമാ. ഇതാണ് സ്വീകരണ മുറി. അതിഥികൾക്ക് ഞാൻ ഇതുവരെ പ്രവേശനം കൊടുക്കാറുണ്ട്. ഈ കിടക്കുന്ന ഫർണിച്ചർ എല്ലാം കല്യാണം പ്രമാണിച്ച് ഞാൻ വാങ്ങിയതാണ്. ഇതെങ്ങനെയുണ്ട്? ചുളുവിലക്ക് കിട്ടി. 350 rupees കൊടുത്തു. ഈ സെറ്റിന് എത്ര രൂപയായിട്ടുണ്ടെന്നാണ് നന്ദിനിക്കുട്ടിയുടെ വിചാരം. വിലയല്പം കൂടിപ്പോയി, 2000 rupees കൊടുത്തു. പക്ഷേ സാധനം ഉണ്ടല്ലോ. പോരണം, വരൂ അകത്തേക്ക് പോകാം. ഡൈനിങ് ഹാൾ. ഇതിന്റെ വില എക്സാക്ട് ആയിട്ട് എനിക്കറിയില്ല. ഒരു ഗിഫ്റ്റ് കിട്ടിയതാ. വരൂ. പെണ്ണുങ്ങളുടെ സെക്ഷൻ. ഇതുവരെ ഈ അടുക്കള ഒരു വീട്ടമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നു മുതൽ ഇത് നന്ദിനിക്കുട്ടിയുടെ സാമ്രാജ്യം. ഒന്നിനും പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഗ്യാസ്. പിന്നെ ഇവരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് ഔട്ട് ആവും. ഇതാണ് ബെഡ്റൂം, അതായത് നമ്മുടെ റൂം. എങ്ങനെയുണ്ട്? ഈ ഡബിൾ കോട്ടിന് എന്ത് വില കൊടുക്കേണ്ടി വരും? 600 rupees കൊടുത്തു. കല്യാണ സ്പെഷ്യൽ. ദേ ഒന്നിരുന്ന് നോക്കി. എങ്ങനെയുണ്ട്? എനിക്ക് എന്റെ ആദ്യ രാത്രിയെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, ഈ സിനിമയിലൊക്കെ കണ്ടുള്ള പരിചയമ. ഞാൻ കരുതി നന്ദിനിക്കുട്ടി പാല് കൊണ്ടുവരും, ഞാൻ പാല് പകുതി കുടിക്കും, ബാക്കി നന്ദിനിക്കുട്ടി കുടിക്കും എന്നൊക്കെ. പക്ഷെ നടന്നത്, ഞാൻ നോക്കുമ്പോ നന്ദിനിക്കുട്ടി ഏതോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ശല്യപ്പെടുത്തണ്ട, വായന കഴിയുമ്പോ വന്ന് വിളിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ തന്നെ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ആദ്യ രാത്രി ഇതാ. ആ കർട്ടൻ എവിടുന്ന് വാങ്ങിയതാ? ബസാറിൽ നിന്ന്. വില വളരെ കുറവാ, 70 rupees സംതിങ് ഉള്ളൂ. ഇഷ്ടപ്പെട്ടോ? പച്ച നിറം എനിക്കിഷ്ടമാണ്. എനിക്കും. മോഹൻ ആദ്യം ഈ ആലോചനയുമായി വന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വിവാഹമൊന്നും വേണ്ടെന്ന്. പിന്നെ അവന്റെ നിർബന്ധം കാരണമാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷെ ഇപ്പൊ തോന്നുന്നു അന്ന് ഞാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്തൊരു നഷ്ടമായി പോയനേ. അതിരിക്കട്ടെ, നന്ദിനിക്കുട്ടി എന്നെങ്കിലും ഒരു ഭർത്താവിനെ കുറിച്ച് മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ട്. എനിക്കെന്റെ ഭാര്യയെക്കുറിച്ച് ചില സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. പറയട്ടെ, സിനിമയൊക്കെ കണ്ട് മനസ്സിൽ കടന്നുകൂടിയ സങ്കല്പം. ശാലീനയായ ഒരു പെൺകുട്ടി, അവൾ അടുക്കളപ്പണിയിൽ എക്സ്പേർട്ട് ആയിരിക്കും. അവൾ അവിയലും തീയലും കിച്ചടിയും ഒക്കെ മാറി മാറി വെക്കും. ആഴ്ചയിൽ വല്ലപ്പോഴും ഒരിക്കൽ ഇറച്ചിയോ മീനോ പറ്റും. എന്നും രാവിലെ വന്ന് അവൾ എന്നെ വിളിച്ചോളും. എങ്ങനെയുണ്ട്? കുളിച്ച് ചന്ദനക്കുറിയിട്ട മുഖത്തോ. ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോ ജയൻ അവനെന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്നെ കളിയാക്കാനായി ഒരു സെറ്റ് കൊണ്ട് വാങ്ങിത്തു. കണ്ണോ? മിനിമം ഒരു 30 rupees ആയിക്കണോ അല്ലേ? ഈ സാധനമാണ് ഈ വീട്ടിലെ ഏക ശത്രു. പലപ്പോഴും അവനൊരു ശകനം മുടക്കിയ.
വന്നിട്ട് ഇതുവരെ അവനെ മൈൻഡ് ചെയ്യാത്തതിന്റെ പരിഭവമാണ്. ഞാൻ പോരെ. പെണ്ണിന്റെ ഐശ്വര്യം ഒന്ന് പറഞ്ഞു കേട്ടിട്ടേ. ഭാര്യയെ ഭർത്താവ് പോകാൻ പാടില്ല എന്നൊക്കെ അറിയാം. പക്ഷെ നന്ദിനിക്കുട്ടി ഈ വീട്ടിലേക്ക് കയറി വന്നത് 2 ലക്ഷം രൂപയുമായിരുന്നു. ഞാൻ ക്യാമ്പയിൻ ചെയ്തിരുന്ന 2 ലക്ഷം രൂപയുടെ ഒരു ബിസിനസ് ഡീൽ വിജയിച്ചിരിക്കുന്നു. ആ കമ്പനിയുടെ എം ഡി ആണ് ഇപ്പൊ വിളിച്ചത്. ഹോട്ടൽ വരെ പോയി ഒന്ന് ഒപ്പിട്ടാ മാത്രം മതി. 2 ലക്ഷം രൂപയാണ്. ഞാൻ അര മണിക്കൂറേ ഒറ്റക്കിരിക്കാൻ പേടിയൊന്നുമില്ല. താഴെ വാച്ചുള്ള പിന്നെ ഇന്നലത്തെ പോലെ എന്നെ പറ്റിച്ചല്ലേ. കുറേ കളയരുത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ആഫീസിൽ പോകണ്ടായോ? പോണം. അല്ല, ഇന്ന് എണീക്കാൻ കുറച്ച് വൈകും അറിയാം. എന്നാലും എന്നാ ഞാൻ അങ്ങോട്ട് വീട് വരെ പോയിച്ചു വരാം. ശരി. അങ്ങനെയൊന്നുമില്ല. മണി എത്രയായെന്നേ ഉള്ളൂ. ഉറക്കം പൂർത്തിയാകാതെ ഉണർന്നാൽ ഒരു സുഖവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഉണർത്താതിരുന്നത്. ചായ ആരുണ്ടാക്കി? ഞാൻ. വീട്ടിൽ വേലക്കാരെ നിർത്താതെ ജീവിച്ചതുകൊണ്ട് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്.
വേലക്കാരെ നിർത്തുന്നതിനോട് എനിക്ക് വലിയ എതിർപ്പാണ്. ചായ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇന്ന് ധൃതിയിലായതുകൊണ്ട് ചായ അത്ര നന്നായില്ല. ജയൻ എന്റെ ചായയുടെ ഒരു ആരാധകനാണ്. അതിരിക്കട്ടെ, നന്ദിനിക്കുട്ടി ഇന്നലെയും എന്നെ പറ്റിച്ചളഞ്ഞു. ഉറങ്ങുന്നവരെ ഉണർത്തുന്നത് എനിക്ക് വലിയ പ്രയാസമാണ്. ഞാൻ ഇന്നലെ മടങ്ങി വന്നപ്പോ നന്ദിനിക്കുട്ടി സുഖമായി ഉറങ്ങും. പിന്നെ ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങിയാൽ ഉണർത്തേണ്ടി വരും. ഇന്നലെ ഇവിടുന്ന് പോയതിന് ശേഷം ആരോ ഫോൺ ചെയ്തിരുന്നു, ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചു? ഇല്ല. ഇനി ആര് ഫോൺ ചെയ്താലും ആരാണെന്ന് ചോദിക്കണം. ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യയാണെന്ന് ഓർമ്മിക്കണം. ഞാൻ ഓഫീസിൽ പോയാൽ വൈകുന്നേരമേ വരും. ഇന്ന് ഞാൻ ബോയെ അങ്ങോട്ട് അയക്കാം. നാളെ മുതൽ ഉച്ചയ്ക്ക് അവന്റെ കയ്യിൽ ഊണ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നാ സാറൊന്ന് എഴുന്നേറ്റ് പല്ല് വെച്ച് കുളിച്ചാട്ടെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തന്നെ ഇന്നലെയും കാണാത്തപ്പം ഞാൻ കരുതി താൻ പണിയൊക്കെ മതിയാക്കി പെണ്ണ് വീട്ടി താമസമായെന്ന്. ഇന്ന് കണ്ടപ്പോ എന്ത് തോന്നുന്നു? താൻ വല്ലാതെ ക്ഷീണിച്ച് അവശനായെന്ന്. താൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയായാലോ? കല്യാണം കഴിച്ചാൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, ഓരോരുത്തരായി വധിക്കുക. താനും വധിച്ചോ? എന്നാലും താൻ ആ മാത്യൂസിനെ ഒറ്റപ്പെടുത്തിയത് കഷ്ടമായി. ഇനിയിപ്പോ അവൻ ആരെ കൂട്ടുപിടിക്കും? മാത്യൂസ് ഒരു കാലത്ത് വിവാഹം കഴിക്കും. അയാൾ കാര് പെണ്ണ് കൊടുക്കും. അയാൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോഴേ വെപ്രാളമല്ലേ. അതിരിക്കട്ടെ, എങ്ങനുണ്ട്? എന്തോന്ന്? എങ്ങനെയുണ്ടെന്ന്? താൻ പോടും. തന്റെ ഭാര്യ എങ്ങനെയുണ്ടെന്ന്? ഭാര്യ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയും? താമന്ന് കാണ്. ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ വരും. പക്ഷെ ഇന്നലെ രാത്രി തന്റെ ഭാര്യയുടെ സ്വരം ഞാൻ കേട്ടു. എങ്ങനെ? ഇന്നലെ രാത്രി ഞാൻ ഫോൺ ചെയ്തു. അപ്പൊ താൻ വന്നു എന്ന് പറഞ്ഞു. പിന്നെ തന്റെ കല്യാണ കോൾ ആയതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ഹലോ സാർ, വിവാഹമൊക്കെ കഴിഞ്ഞല്ലേ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. ഞാൻ എന്തോ പറയാൻ വന്നല്ലോ, മറന്നുപോയി. പിന്നെ വർമ്മ ആൻഡ് കമ്പനിയുടെ ജനറൽ മാനേജർ വിളിച്ചിരുന്നു. ഹലോ, 666-423 കോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സാർ ഒപ്പിട്ടു, ഞാൻ പോയിട്ട് വരാം. ഇവിടെ കണ്ടില്ലേ, തനിക്ക് വല്ല മനസ്സിലായി ഇവൻ ആര് പെണ്ണു കൊടുക്കാനാ. എന്താ കൊച്ചുമേ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? പാച്ചുപിള്ളിക്ക് പാചകത്തെ പറ്റി വല്ലതും അറിയാമോ? മിലിട്ടറിയിൽ കുക്കായിരുന്നു ഞാൻ, കുറച്ചൊക്കെ അറിയാം. എന്താ കാര്യം? അല്ല, അവിയലിന് പുളി പിഴിയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പുളി പിഴിയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ കുറച്ച് പിഴിയാം. ഹലോ, നന്ദിനിക്കുട്ടിയല്ലേ? ഞാനാ രവി. അല്ല, ഗ്യാസ് കത്തിച്ചോ? പിന്നെ അത് ഓഫീസ് ഇട്ടേ കിടക്കുക മറ്റേ ചെയ്യൂ. ഞാൻ വൈകുന്നേരം വരും. അല്ല, ഉച്ചയ്ക്ക് എന്തോ വെച്ചു? അവിയല്ലോ. പിന്നെ വൈകിട്ടൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തുപോയി കഴിക്കാം. ഓക്കെ. കല്യാണം കഴിഞ്ഞിട്ടും ഹോട്ടലിലെ ശാപ്പാട് കഴിക്കുന്നത് ഭാര്യയ്ക്ക് മോശമല്ലേ? രവി സാറേ, ഒരു കാര്യം ചോദിച്ചാ പറയാമോ? പിന്നെന്താ? തെങ്ങനുണ്ട്, തിരക്കിടില്ല, ലേശ എണ്ണ കൂടിപ്പോയതുപോലെ. അതല്ല സാർ, ആദ്യ രാത്രി എങ്ങനുണ്ടായിരുന്നു? താൻ വെറും ഒരു കൊച്ചു പയ്യനല്ലേ മാത്യൂസ്, തന്നോട് ഇതൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെ? ഐ ആം വെരി ആങ്ഷ്യസ്. ഈ ആദ്യ രാത്രിയുടെ രീതി കിളക്കിയോ അറിയാനാ? അത് പലർക്കും പല രീതിയിലാണ്. താൻ കൊച്ചു പയ്യൻ ഇതൊക്കെ അറിയുന്നെന്തിന്?
ഹലോ ആ ആഹാരം കഴിച്ചു ചോറ് ഉണ്ടെന്നു ഉണ്ണാൻ ഒരു മൂടില്ല മാത്യൂസ് എന്താ ഇവിടെ ഇങ്ങനെ മാത്യൂസ് എന്റെ ആദ്യ രാത്രി എങ്ങനെ ഇരുന്നെന്ന് അറിയാം എനിക്ക് നാണമില്ലടോ മാത്യൂസ് ഇങ്ങനെയൊക്കെ പറയാം അപ്പച്ചനോടോ അമ്മച്ചോടോ വേണമെങ്കിൽ ഞങ്ങൾ പറയാം താനൊന്ന് പെണ്ണ് കിട്ട് അതെങ്ങനാ പെണ്ണെന്ന് കേൾക്കുമ്പോഴേ പറയല്ലേ അതൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ പറയലൊന്നുമില്ല താനി എം ഡിയുടെ പി എന്നൊന്നും പറഞ്ഞാൽ കാര്യം നടക്കൂല ഒരാനെ മേക്കുന്നതിനേക്കാളും വിഷമമാ ഒരു ഭാര്യയെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താ പിന്നെ കാണാൻ രവി സർ താൻ എന്തിനാണ് ആ സാസിനെ കളിയാക്കുന്നത് തനിക്കറിയില്ല ഇങ്ങനെ കളിയാക്കിയാലേ അത് നന്നാവും പിന്നെ ഞാൻ ഇവിടുത്തെ ടെലിഫോൺ ഓപ്പറേറ്റർ അന്നാമയോട് ചോദിച്ചെന്ന് കേട്ടു ഭർത്താവിന് പരിപൂർണ സുഖം കിട്ടുമോന്ന് അവള് പൂര തെറിയും പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞല്ല പെണ്ണെന്ന് കേട്ട ഇയാൾക്ക് പേടിയോ പരിഭവോ ഒക്കെ സമയം ഒരുപാട് പോയിട്ടെ മിസ്സിസ് രവീന്ദ്രനാഥ കുറുപ്പ് നന്ദനകുട്ടി ഞാൻ എപ്പോഴും പറയാറില്ലേ ജയനെന്നെ പിടികിട്ടാ പുള്ളി ഹലോ നമസ്തേ അതിന്റെ ഭാര്യയാണ് കൊടുകൈ തന്നെ സമ്മതിച്ചിരിക്കുന്നു എവിടെ നാടോ ഇത്ര ഐശ്വര്യമുള്ള ഒരു പെങ്കൊച്ചിനെ കെട്ടിക്കൊണ്ടത് മുതുകുളത്തൂന്ന് ഞാൻ ആലോചിക്കാം ലോകത്ത് പലരും പെണ്ണ് കെട്ടിയിട്ടുണ്ട് ഞാനും കെട്ടി ഒരു പെണ്ണെന്ന് പറയണ്ട ഒരു സത്വം എന്ന് പറയുന്നതാ ശരി ഞാനവളുടെ സൗന്ദര്യം നോക്കിയിട്ടൊന്നല്ല കെട്ടിയത് അവളുടെ അച്ഛൻ ചിട്ടിയാണ് ഇതൊരു 3.5 ലക്ഷം രൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് അവകാശികൾ വല്ലവരും വേണമല്ലോ എന്ന് കരുതിട്ട മിസ്സിസ് സിയുടെ ദൂരെ ഏതോ സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വന്നു അവൾ മാത്രമല്ല നമ്മുടെ ദത്തന്റെ ഭാര്യ അടക്കം 6 പേർ മൈസൂരിലെങ്ങാണ്ട് ഒരു സ്വാമി ഉണ്ട് പോലും അയാളെ പോയി കണ്ടാൽ സർവകാര്യ സിദ്ധി ലഭിക്കും സ്വാമി ആകാശത്ത് നിന്ന് ഒരു ഏലസ് എടുത്ത് കൈ കൊടുക്കും ഏലസിന് ശക്തിയുണ്ടോ ഇല്ലയോ അവൾ ഏലസും കൊണ്ട് വീട്ടിൽ കയറി വന്ന ദിവസം നമ്മുടെ ഇരുമ്പോലിരുന്ന പട്ടി ക്ലീൻ എനിക്ക് വയറ്റിളക്കും എന്തു പറ്റി ചായ നന്ദനക്കുട്ടി ചായക്കിട്ട് പഞ്ചസാര എവിടെ നിർത്തുന്നത് ബ്ലാക്ക് സ്വെറ്റിനിൽ നിന്ന് അയ്യോ സോറി ജയൻ അത് ഉപ്പായിരുന്നു നന്ദനക്കുട്ടി കോളേജിൽ എന്താ സബ്ജക്ട് ഹോം സയൻസാ അല്ല ഹോം സയൻസ് ആണ് ഇതൊക്കെ സംഭവിച്ചു എന്റെ ഭാര്യ ഹോം സയൻസ് ഫസ്റ്റ് ക്ലാസ്സാ അയ്യോ ഞാൻ വേറെ ചായ കൊണ്ടുവരാം അതിനെന്താ സാരമില്ല നന്ദനക്കുട്ടി എനിക്ക് ബുദ്ധിപൂർവ്വം ഉപ്പിട്ട് തന്നതാ നന്ദി വേണമല്ലോ സന്തോഷകരമായ ഒരു കുടുംബ ജീവിതത്തിന് ഒരു ഭാര്യയ്ക്കുള്ള പങ്ക് നിസ്സാരമല്ല ഭർത്താവുമായുള്ള പരസ്പര ധാരണയാണ് അതിൽ സ്വന്തം താല്പര്യങ്ങളെ ഞാൻ എന്താ ചെയ്തതെന്ന് നന്ദിനിക്കുട്ടിക്ക് അറിയാം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ആചാരം എന്നെ ആരെങ്കിലും കണ്ടുപെട്ടാൽ എന്റെ അമ്മ ഉപ്പും മുളകും ചേർത്ത് ഇതുപോലെ ഒഴിയാറും അങ്ങനെ ചെയ്താൽ ദൃഷ്ടിദോഷം ഉണ്ടാകത്തില്ല എന്നാ വെപ്പ് നന്ദിനിക്കുട്ടി ഇന്നൊരാൾ കണ്ടുപെട്ടു ജയൻ അവൻ ശുദ്ധനായതുകൊണ്ട് പറഞ്ഞു പോയത് അവൻ പറഞ്ഞു ഞാൻ ഭാഗ്യവാനാണ് ഇത്രയും ഐശ്വര്യമുള്ള പെണ്ണിനെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാണ് ശരിയാണോ പറയൂ ഞാൻ ഭാഗ്യവാനാണോ പറയൂ നന്ദിനിക്കുട്ടി എനിക്കെന്നെ നന്ദിനിക്കുട്ടിയെ എന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി നന്ദിനിക്കുട്ടി രാവിലെ പെരപ്പുറത്ത് കയറിയിരിക്കുകയാണ് ഇതാ ചായ
നന്ദിനി കുട്ടി ഇന്നലെ തീരെ ഉറങ്ങിയില്ല എന്ന് തോന്നുന്നു. എനിക്കും രാത്രി പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. അല്ല നമ്മളോട് വന്നാൽ നമ്മുടെ റൊമാൻസ് നാട്ടുകാർ മുഴുവൻ കാണും. വരുവാത്തേക്ക് ഇന്ന് ഞാൻ ഏത് ഷർട്ട് ഇടണം പറഞ്ഞോ. നന്ദിനി കുട്ടി പറയുന്ന ഷർട്ടേ ഞാൻ ഇടത്തുള്ളൂ. ഈ ഷർട്ട് മതി. ഓക്കെ അവിടെ നിന്നാ പോരാ ഷർട്ടും കൊണ്ടുവരും. ആ പിന്നെ നന്ദിനി കുട്ടി എന്താ കഴിക്കാൻ പോണത്? ഇവിടെ ഒന്നും റെഡി ആയിട്ടില്ലല്ലോ. എനിക്കൊന്നും വേണ്ട. അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ കയ്യിൽ കിട്ടിയതുപോലെ നന്ദിനി കുട്ടി എന്നും ഇരിക്കണം. അത് പട്ടിണി കിടന്ന് നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ല. പാച്ചുള്ള ബ്രെഡും മുട്ടയും കൊണ്ടുവരും. ഓമിലിറ്റ് ഉണ്ടായി കഴിച്ചോളൂ. ഉച്ചയ്ക്കുള്ള ഊണ് ബോയ് വരുമ്പോ കൊടുത്തയച്ചാൽ മതി. പിന്നെ ഗ്യാസ് ഞാൻ പറയണ്ടല്ലോ. ഞാൻ വരട്ടെ. കൊച്ചമ്മ നേരത്തെ എന്നെ വിളിച്ചായിരുന്നു. പാച്ചുപിള്ള മിലിറ്ററിയിൽ കുക്കായിരുന്നില്ലേ? എളുപ്പം ഉണ്ടാക്കാവുന്ന രണ്ട് കറികളുടെ പേര് പറയാമോ? അങ്ങനെ ചോദിച്ചാൽ ഈ ഉപ്പും മുളകും കൂടെ ഞെവിടിയാൽ ഒരു കറിയായി. അത് കറിയല്ലല്ലോ. പയറ് വെളിച്ചെണ്ണയിലിട്ട് വറുത്താൽ ഒരു കറിയായി. ശരി ഒരു കറിയായി. ഇനി മാങ്ങ അവിയൽ ഉണ്ടാക്കാം. എന്ന് പറഞ്ഞാ പറ്റില്ല. എന്തെല്ലാം ചേർക്കണം, എന്തൊക്കെ ചേർക്കണ്ട എന്നൊക്കെ വിശദമായി പറയണം. കൊച്ചമ്മ അങ്ങോട്ട് ചെന്നാട്ടെ, ഞാൻ ഈ പൈപ്പ് ഒന്ന് ആഫ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം. ശരി. എന്താ ശരി, കറികളൊന്നും ഇല്ലേ? നമുക്ക് വേണേ ഷെയർ ചെയ്യാം. വേണ്ട വേണ്ട, ഇന്നലെ രാത്രി മുതൽ വയറിന് നല്ല സുഖമില്ല, അതുകൊണ്ട് കറികളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. അവളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കറികളിൽ പരീക്ഷണം നടത്തരുത്. തന്നെ നന്നാക്കി തോച്ചു നോക്കി. എന്ത് കറിയാ ഇത്? അവൾക്കും ദൈവം തമ്പുരാനും മാത്രം അറിയാം എല്ലാ കറിയും ഇതുപോലെ. ഹോം സയൻസ് പഠിച്ചു പോയോ? ഇത് തന്നെ ഗതി. പണ്ട് പഠിച്ചതും പത്രങ്ങളിൽ വരുന്ന പാചകക്കുറിപ്പുകളും നോക്കി ഓരോന്ന് കൊടുത്തയച്ചു. രക്തസാക്ഷി നമ്മളും. ഏ ബോയ്, ഞാൻ വുഡ്ലൻസിൽ പോയി രണ്ട് സെറ്റ് ചപ്പാത്തി വാങ്ങിച്ചു. സാറ് ഉണ്ടെന്നല്ലേ? അതൊക്കെ എന്തെല്ലാം നീ അറിയുന്നു? ഇനി അവിടെ പോയി പറഞ്ഞേക്കരുത് ഞാൻ ഇതൊന്നും കഴിച്ചില്ലെന്ന്. ഓ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ ഒക്കില്ല, എല്ലാം ഉഗ്രനാണെന്ന് പറയണം. അറിയാതെ വല്ല ദോഷവും പറഞ്ഞു പോയെങ്കിൽ തെണ്ടിയത് തന്നെ. ഇവരിത് എങ്ങനെ ഈസ്റ്റ് ബംഗാളിൽ പടച്ചെടുക്കുന്നു? ചുവപ്പ്, പച്ച, മഞ്ഞ, നീല, വയലറ്റ്, ഇതിന്റെ പേരൊന്നും അറിയണമല്ലോ. ഹലോ ജയന, വസന്തി ഇന്ന് ഉച്ചയ്ക്ക് കൂടെ തയ്ച്ച ചുവന്ന കറിയുടെ പേരെന്തുവാ? ഇളഞ്ചുവപ്പല്ല, കടുംചുവപ്പ്. ആ ചോരയുടെ നിറത്തിലുള്ളത് ഫാമേഴ്സ് വൈറ്റ് ഓംലെറ്റ്. മറ്റതോ? ആ നീല നിറത്തിലുള്ളത്? ഒന്നുമില്ല, ഞാൻ അല്പം രവിച്ചു കൊടുത്തു, അവനത് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പേര് ചോദിച്ചെന്ന് മാത്രം. ഓഹോ, ഓ ചുമ്മാതാണോ നമ്മളൊക്കെ ചുറ്റി പോണത്? ഇതിന്റെ പേര് കേട്ടാ മതിയല്ലോ, ചിക്കൻ ജൽഫീസ്. പ്രിയപ്പെട്ട മോനും മോക്കുമായി അമ്മ എഴുതുന്നത്. സുഖമായി അവിടെ എത്തിച്ചേർന്ന വിവരത്തിന് രവി അയച്ച കത്ത് കിട്ടി. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഞാനീ കത്തെഴുതുന്നത്. അവിടെ നിന്നെ ഉപദേശിക്കാനോ പറഞ്ഞു തരാനോ ആരുമില്ലല്ലോ. ജീവിതത്തിൽ വലിയ അനുഭവങ്ങളൊന്നും നിനക്കില്ലെന്ന് അമ്മയ്ക്കറിയാം. പലപ്പോഴും നിനക്ക് ആൾക്കാരോട് പെരുമാറാൻ തന്നെ അറിയില്ല. എന്നാൽ ഇനി അതൊക്കെ ശീലിച്ചേ മതിയാവൂ. ഒരു ഭാര്യ എന്ന വാക്കിന് വളരെയധികം ഉത്തരവാദിത്വങ്ങളുണ്ട്. ഭർത്താവിനെ നീ കാണപ്പെട്ട ദൈവമായി കരുതണം. രവിയുടെ മനസ്സിന് വിഷമം തോന്നത്തക്ക രീതിയിൽ ഒന്നും പറയരുത്. നിന്റെ ഉറക്കം കുറയ്ക്കണം. അവിടെയും നിന്റെ രാവിലെ 8 മണിവരെ ഉറങ്ങാറുണ്ടോ? നിനക്ക് അടുക്കളപ്പണി ഒന്നും അറിയില്ലെന്ന് അമ്മയ്ക്കറിയാം, രവിക്കതറിയാമോ? കഴിവതും വേഗം അതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കണം. രവിയോട് അന്വേഷണം പറയണം. ഇവിടെ വേറെ വിശേഷമൊന്നുമില്ല.
നിന്റെ തത്തമ്മ പിന്നെ ഒരിക്കൽ ഇവിടെ വന്നിരുന്നു. നിന്റെ പേര് ചൊല്ലി ഒരുപാട് കരഞ്ഞു. അമ്മയ്ക്ക് സുഖം തന്നെ. ആരുടെ കത്ത്? അമ്മയുടെയാ. ചേട്ടൻ എന്താ പൊട്ടിച്ചു വായിക്കുന്നത്? നന്ദിനിക്കുട്ടിയുടെ പേരിൽ വരുന്ന കത്ത് ഞാൻ പൊട്ടിച്ചു വായിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി. എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. എന്നെ അന്വേഷിച്ചിട്ടുണ്ടോ? പ്രത്യേകമായി അന്വേഷണം അറിയിക്കാൻ എഴുതിയിട്ടുണ്ട്. സന്തോഷം. അല്ല, എനിക്ക് തരാന്ന് പറഞ്ഞ ചായ എവിടെ? അയ്യോ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്റെ കറികളൊന്നും കൊള്ളില്ലല്ലേ? എന്ന് ആര് പറഞ്ഞു? എനിക്കറിയാം. നന്ദിനിക്കുട്ടി വിഷമിക്കണ്ട, അതിനുള്ള പരിഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ, ആ ടീപ്പോയുടെ പുറത്ത് ഞാൻ പൊതി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടെടുത്തി. ആ പൊതി കഴിച്ച് എന്താ നോക്കി? ആ പേരൊന്നു വായിച്ചേ. പാഠവിധി. ആ, നാളെ മുതൽ പഠിത്തം തുടങ്ങി. ഒഴിവുള്ളപ്പോ ഞാൻ ട്യൂഷൻ തരാം. എന്താ പോരെ? നന്ദിനിക്കുട്ടിയുടെ കൈ കൊണ്ട് എന്ത് വെച്ചാലും ഞാൻ സ്വാദോടെ കഴിക്കും. വിഷം പോലും എന്ന് വെച്ച് വിഷമൊന്നും കൊടുത്തയച്ചാലല്ലേ. Thank you.
വാങ്ങണ്ടേ? ബുക്ക് ഷെൽഫ്? എന്തിനാ? പുസ്തകങ്ങൾ വെക്കാൻ. എന്റെ കയ്യിൽ 50 പുസ്തകങ്ങളുണ്ട്. 50 പുസ്തകങ്ങൾ? എവിടെ നിന്ന് കൊണ്ടുവന്നു? വീട്ടിൽ നിന്ന് കൊണ്ടുപോ കൊണ്ടുവന്നു. പെട്ടിയിലുണ്ട്. അമ്മ കണ്ടില്ല. അമ്മയ്ക്ക് ഞാൻ പുസ്തകം വായിക്കുന്നതേ ഇഷ്ടമല്ല. ചേട്ടന് ഇഷ്ടമാണോ? ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ ഭാഗവത രാമായണോ മറ്റോ ആണെങ്കിൽ പുണ്യം കൂടെ കിട്ടും. ഞാൻ വായിക്കുന്നത് നോവലുകളാ. അതും രജനിയുടെ പുസ്തകങ്ങളാ കൂടുതലും. ആരേ രജനി? കച്ചിയാണോ പെണ്ണോ? ആണ് തന്നെ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ എന്ത് രസമാണെന്നോ. കോളേജിൽ വെച്ചിന്റെ ഓട്ടോഗ്രാഫ് എഴുതി തന്നിട്ടുണ്ട്. പാട്ട് ചേട്ടൻ പുസ്തകങ്ങൾ വായിക്കാറില്ലേ? അതിൽ മാത്രം ഞാൻ നന്ദരിക്കുട്ടിയോട് കൂട്ടുകൂടില്ല. അക്ഷരങ്ങൾ തിരിഞ്ഞ കാലം മുതൽ പുസ്തകങ്ങൾ കേട്ടാലേ എനിക്ക് അലർജിയാണ്. എന്റെ കയ്യിൽ ഒറ്റ പുസ്തകമേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? രാമായണം. എങ്കിൽ ഭാഗവതം. അതൊന്നും അല്ല, റെയിൽവേ ടൈം ടേബിൾ. എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ വിയർക്കുന്നത്? പെണ്ണുങ്ങളെ കാണുമ്പോഴോ അതോ അവരുമായി സംസാരിക്കുമ്പോഴോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോ എന്റെ ശ്വാസത്തിന്റെ വേഗത വർദ്ധിക്കും. അവരെന്നൊന്ന് സൂക്ഷിച്ച് നോക്കിയാ എന്റെ ഹാർട്ട് ബീറ്റ് കൂടും. അവരുമായി സംസാരിക്കുമ്പോ ഞാൻ ആകെ വിയർക്കും. പ്രായം കൂടിയ സ്ത്രീകളെ കാണുമ്പോഴോ അതോ ചെറുപ്പക്കാരികളെ കാണുമ്പോഴോ കൂടുതൽ? അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഓഫീസിൽ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ പോലും ഞാൻ കൊച്ചാകാറുണ്ട്. അപ്പച്ചന്റെ അമ്മച്ചിയുടെയും ഇളയ മോനാണ് ഞാൻ. അവരെന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു. പക്ഷെ ഈ ചുറ്റുപാട് വിവാഹം കഴിച്ചാൽ എന്റെ ദാമ്പത്യ ബന്ധം തകർന്നു പോകുമെന്നാ എനിക്ക് പേടി. ഓഫീസിൽ തന്നെ ഉള്ള എല്ലാവരും എന്നെ വെറും ഒരു മഫനായിട്ടാണ് കാണുന്നത്. Yes, ഡോക്ടർ ഫെർണാണ്ടസ് ഹിയർ. ഡോബർമാനും നോനോ ഗ്രേറ്റിയും തന്നെ വേണം. ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന്? ഐ എം സോറി. നിങ്ങൾക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ തോന്നാൻ കാരണം? എന്റെ ഓഫീസിൽ ഒരു സ്നേഹിതനാണ് എന്നോട് പറഞ്ഞു, ഡോക്ടർ എങ്ങനെയെങ്കിലും ഒരു രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കൂ. ഇത് നിങ്ങൾക്ക് തന്നെ നിയന്ത്രിച്ച് മാറ്റാവുന്ന രോഗമാണ്. മേലിൽ ആരുമായും നിങ്ങൾ സീരിയസ് ആയി പെരുമാറുക. ഭയപ്പെടാതിരിക്കൂ. എന്നും രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഇരിക്കാൻ ശ്രമിക്കുക. ഐ മീൻ കോൺസെൻട്രേഷൻ. ഒരാഴ്ച കഴിഞ്ഞ്, അതായത് 28-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇവിടെ വരിക. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, യെസ്. ഞാനിവിടെ വന്ന വിവരം പുറത്ത് ആരോടും പറയല്ലേ? ഞാനോ? നന്ദനക്കുട്ടി, മീശയ്ക്ക് ഇത്രയും കനം വേണോ അതോ കുറയ്ക്കണോ? ഇത് മതി, വലിയ മീശയാ നല്ലത്. ശരി, എങ്കിൽ കുറയ്ക്കുന്നില്ല. ഞാനൊരു കൊച്ചു സുന്ദരന് അല്ലേ നന്ദനക്കുട്ടി? അല്ല, പാട്ടും കേട്ടെങ്കിലും നിന്നാലോ? പോയി കളവടയ്ക്ക്, ജയിലും ലൈഫും കാത്തിരിക്കും. ഹലോ, നമസ്കാരം. നമസ്കാരം. പ്ലീസ്. മോൾ എന്നാ ഇത്ര വലുതായത്? വലുതായി എന്നാണ് അവളുടെ സാരം. കേട്ടോ നന്ദനക്കുട്ടി, ഇതാണ് എന്റെ ഏക സന്താനം, സമ്പാദ്യം. മോക്ക പുതിയ ആന്റി ഏതാണെന്ന് പറയാമോ? എന്റെ പേര് അറിഞ്ഞൂടെ? ആരാ കാണുമ്പോഴൊക്കെ ടോഫി വാങ്ങി തരുന്നത്? അല്ല മിസ്സസ്, അവിടെ പൂജ കൂടി ഇല്ല. ഇനി ദൈവവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം കഴിഞ്ഞ് വരുമ്പം 1/2 മണിക്കൂറെങ്കിലും ആകും. ആ പൂജ തീർന്നോ? ഞാൻ താമസിച്ചോ, പൂജാ മുറിയിലായിരുന്നു. നന്ദിനിക്കുട്ടിക്ക് ആളെ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നെന്നോ,
ഒന്ന് വിളിച്ചോണ്ട് വരാൻ. കല്യാണം കഴിച്ച് വീട്ടിൽ ഭാര്യയെ വെച്ചോണ്ടിരുന്നാ മതിയോ? ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണ്ടേ? ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞു കഴിയുകയായിരുന്നു. നിന്റെ പൂജ കഴിയട്ടെ എന്ന് കരുതി. അതിനെന്താ, ഡിന്നർ എപ്പോഴേ റെഡി. വരൂ. ഓക്കെ, കം ഓൺ. മോളെ, മോളെ ഇവിടെ ഇരുന്ന് പഠിക്കൂ. വരൂ. ഇന്ന് നന്ദിനി കുട്ടിക്കുള്ള സൽക്കാരമായതുകൊണ്ട് എല്ലാം സ്പെഷ്യലാ. ദേവി, ഇന്ന് ഓർഡിനറി അല്ല, എല്ലാം സ്പെഷ്യലാ. നന്ദിനി കുട്ടി വല്ലാതെ വിഷമിക്കും. നീ ഉണ്ണുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നു. നന്ദിനിയെ കാണുമ്പോ ഞാൻ ആരെയോ ഓർക്കുന്നല്ലോ. മൈസൂർ ആശ്രമത്തിൽ വെച്ചൊരു സന്യാസിനെ കണ്ടു. അയ്യോ, ഇതേ ചായ തന്നെയാ. എടോ, തൻ ആശ്രമത്തിൽ നിന്ന് കട്ടുകൊണ്ടുവന്നാണോ? എന്റെ കറികളൊക്കെ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് അല്ലേ? അതിന്റെ പേര് കഫേ ഡയാബ്ലോ എന്നാ. ഉണ്ടാക്കാൻ വലിയ പാടാ. വസന്തി, ആ എഗ്മരാബിലെ കൊണ്ടുവന്നില്ലല്ലോ. അയ്യോ, എങ്ങനെയുണ്ട് സ്പെഷ്യൽ? തൊണ്ടേ നിറങ്ങുന്നുണ്ടോ? അതിനുകൂടി ആ ചോപ്പില്ലേ, വയറാക്കുന്ന സാധനമാണ്. ഇത് ശകലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? അല്പം ചോറൂടെ കൊണ്ടുവരട്ടെ? അയ്യോ വേണ്ട, പോകാൻ തീർത്തി. നന്ദനകുട്ടി, വാസന്തി ഹോം സയൻസ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് ചെയ്താ. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? പഠിച്ചൊക്കെ മറന്നുപോയെന്ന്. ഇതൊക്കെ ധൃതിയിൽ ഉണ്ടാക്കിയതാ. സമയം തീരെ പോരായിരുന്നു. കുറച്ച് വെള്ളം വേണമായിരുന്നു. അതാ കൊണ്ടുവരാ. പറഞ്ഞത് കേട്ടോ ദേവി, അവൾ ധൃതിയിൽ ഉണ്ടാക്കിയിട്ട് ഈ സ്ഥിതി. അപ്പൊ അവൾ അറിഞ്ഞു വല്ലതും ഉണ്ടാക്കിയാലത്തെ സ്ഥിതി. അയാൾ 10 മിനിറ്റിനകം ഇവിടെ വരും. മറ്റുള്ളവരെല്ലാം എത്തിയിട്ടുണ്ടല്ലോ. എല്ലാരും വന്നിട്ടുണ്ട്. ഡാഡി എപ്പോ ഉണരുമെന്ന് പറയണം? അരമണിക്കൂറിനകം ഉണരുമെന്ന് പറയണം. അയാൾ മടങ്ങി പോയാലോ? യാതൊരു കാരണവശാലും അയാൾ മടങ്ങി പോയരുത്. ഡാഡിക്ക് അയാളെ നന്നായി ഒന്ന് സ്റ്റഡി ചെയ്യണമെന്നുണ്ട്. എന്ന മോള് പോയി ഹാളിലിരുന്നോളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. ബോഹ ഡോക്ടർ ഫെർണാണ്ടസ്, പ്ലീസ് കം. ഇറ്റ്സ് ഓക്കെ. ഡോക്ടർ ഫെർണാണ്ടസ്. ഡാഡി ഉറക്കമാ, അരമണിക്കൂറിനുള്ളിൽ ഉണരും. എവിടെന്നാ? ഇവിടെ അടുത്തുന്നാ. കുടിക്കാൻ എന്തെങ്കിലും? നോ താങ്ക്സ്. എന്തിനാ കിടക്കുന്നേ? ഞാനിപ്പോഴും അങ്ങനെ. എവിടെ വെച്ച് കണ്ടപോലെ തോന്നുന്നല്ലോ. എനിക്ക് തോന്നുന്നില്ല. എടി, ഞാൻ പറയാം, നമ്മുടെ ലിസിയുടെ ബോയ്ഫ്രണ്ടിനെ കണ്ട ഇതുപോലെ ഇരിക്കും. ഞാൻ പോയിട്ട് പിന്നെ വരാം. എങ്ങനെ പോന്നെ? ഇരിക്കുമെന്ന്. ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. യു വാണ്ട് സം പ്രൈവസി? കം ഓൺ, നമുക്ക് അകത്തേ പോ. ഇരിക്കൂ. എന്തിനാ ഇങ്ങനെ വേർക്കുന്നത്? ഐ ഡോണ്ട് നോ. എന്താ തലവണിച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനെയാണ്. എന്നോട് സംസാരിക്കിഷ്ടല്ലേ? അങ്ങനൊന്നും ഇല്ല. പിന്നെ എന്താ മിണ്ടാത്തത്? എന്ത് മിണ്ടാനാണ്? എന്റെ പേര് ചോദിച്ചൂടെ? ചോദിക്കാം. എന്നെ ചോദിക്കൂ. പേരെന്താണ്? ജൂഡിത്. എന്താ പേര്? ജൂഡിത്. എന്റെതല്ല. യു എസ് മാത്യൂസ്.
വിസിറ്റിംഗ് കാർഡ് ഉണ്ടെങ്കിൽ ഒന്നും തരാം. ഡാഡി ഉണർന്ന് നോക്കിട്ട് വരാം. അങ്ങനെ കേശവും കുട്ടി പട്ടാളത്തിൽ പോയി. ഇതിനിടയിൽ ആ ലീലയുടെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് വേറൊരു ആലോചന ഉണ്ടെന്നു. ലീലയുടെ ആ കഥാപാത്രത്തിന്റെ പേരാണ് ജയദേവൻ. അയാൾ പണക്കാരനാണ്. അതുകൊണ്ട് അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം. അപ്പോ മറ്റേയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനാണ് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം. കഥ അവിടെ നിൽക്കട്ടെ, ബാക്കി പിന്നെ പറയാം. ഇനി മുമ്പ് പറഞ്ഞ കഥ തുടരാം. അച്ഛനും അമ്മയ്ക്കും വിവാഹത്തിന് ഇഷ്ടമാണ്. അങ്ങനെ ആ വിവാഹം നിശ്ചയിച്ചു. ആ കേൾക്കുന്നെങ്കിൽ മൂളണം. ആ ശരി ശരി മൂള. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. പന്തലും കെട്ടി. വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചു. അങ്ങനെ കല്യാണ ദിവസം വന്നു. മുഹൂർത്തമായപ്പോ പെണ്ണിനെ കാണാനില്ല. എല്ലാരും അന്വേഷണമായി. പെണ്ണിനെ പലയിടത്തായി ആ ഗ്രാമത്തിൽ കണ്ടവരുണ്ട്. പക്ഷെ ആരും തീർച്ച പറയുന്നില്ല. എന്താ മൂളാത്തെ? എന്നത്തേക്കാ സർട്ടിഫിക്കറ്റ്? 24 തീയതി വൈകുന്നേരത്തെ ഫ്ലൈറ്റ്. കുഴപ്പമൊന്നും കാണത്തില്ലല്ലേ? ഒരു കുഴപ്പമില്ല. വിൽ ഗെറ്റ് ഇറ്റ്. താങ്ക് യു. വെൽക്കം. ഹലോ. എനിക്ക് മിസ്റ്റർ മാത്യൂസിനെ നേരിട്ട് കാണണമെന്നുണ്ട്. എന്തിനാ കാണുന്നേ? ആ ഒരു ചെറിയ അത്യാവശ്യമാണ്. അത്യാവശ്യ കാര്യം ഫോണിൽ കൂടെ പറഞ്ഞാ പോരെ. ഐ ലവ് യു. പുസ്തകം വായിക്കുന്നതിൽ എന്താ ഒരു തകരാറ്? അതൊരു അനുഗ്രഹമായി കരുതിയാ മതി. ഒന്നുമില്ല, കൂടെ വെറും ഉണ്ടാവല്ലോ. നമ്മുടെ ഭാര്യയ്ക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാകുന്നില്ലല്ലോ എന്നാണ് എന്റെ പരാതി. എന്ന് കരുതി വായനക്കൊരു ലിമിറ്റ് ഇല്ലേ ജയൻ? ഇത് ഏത് തരവും നോവൽ വായനയാണ്. വീട്ടുകാര്യത്തിലൊന്നും നന്ദിനിക്കുട്ടി യാതൊരു ശ്രദ്ധയില്ല. പല ദിവസങ്ങളിലും ഞാൻ ഉറങ്ങിയതിന് ശേഷം ലൈറ്റിട്ട് നോവൽ വായിക്കുന്നുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഈ മാസം 65 രൂപയ്ക്കുള്ള നോവലുകൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞു. വായിച്ച നോവലുകളിലെ കഥ എന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് നന്ദിനിക്കുട്ടിക്ക് ഏറ്റവും സന്തോഷമുള്ള പണി. അതിലും താൻ ഭാഗ്യവാനാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും കഥ പറഞ്ഞുറക്കുന്നുണ്ടല്ലോ. ഞാനാണ് ദിവസം ഉറങ്ങുന്നത് ബാംഗ്ലൂരിലെ സ്വാമിയുടെ മഹത്വം അല്ലെങ്കിൽ വെണ്ടയ്ക്ക കൊണ്ടുള്ള കറികളുടെ പേരുകൾ. ഹലോ മാത്യൂസ്. അല്ല ഇരിക്കണം. നോ താങ്ക്സ്. ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ആരും അത്ഭുതപ്പെട്ടത്, എന്റെ മാരേജ് ഇന്ന് കഴിഞ്ഞു. രജിസ്റ്റേർഡ് മാരേജ് ആയതുകൊണ്ട് ആരെ അറിയിക്കാൻ സാധിച്ചില്ല. നാളെ വൈകിട്ട് 5 മണിക്ക് ഉട്ട്ലൻസ് റിസപ്ഷനാണ്, വരണം. പെണ്ണേതാ? അത് നാളെ പാർട്ടിക്ക് വരുമ്പോ കണ്ടാ മതി. മാത്യൂസിന് കല്യാണം കഴിക്കാനുള്ള ശേഷി ഉണ്ട്. എനിക്ക് ആരിവിടെ പെണ്ണു തരികല്ലെന്ന് സാർ ഇവിടെ ഒക്കെ പറഞ്ഞോണ്ട് നടന്നല്ലോ. നാളെ കാണാം. സാർ എന്തായാലും വരണമേ. ആരാണാവോ ആ ഭാഗ്യദോഷിയായ പെൺകുട്ടി? എന്താ നന്ദിനിക്കുട്ടി ഇത് കഴിക്കുന്നേ? രവി ഇവിടെ വന്ന എന്ത് ഫ്രീ ആണെന്നോ? സ്വന്തം വീട് പോലെയാ കരുതുന്നത്. അയ്യോ നന്ദിനിക്കുട്ടി, എന്ത് പറ്റി? എന്ത് പറ്റി? ഒന്നുമില്ല. ഓഹോ അത് ശരി. നന്ദിനിക്കുട്ടി പറ്റിച്ചു അല്ലേ? രവി നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കണം. ഇനി 10 മാസം കഴിഞ്ഞ പ്രസവിക്കാൻ നോക്കൂ. 10 മാസം കഴിഞ്ഞുള്ള സംഗതികൾക്ക് നിങ്ങൾ ഇപ്പോഴേ എങ്ങനെയാണ് ധൃതി പിടിച്ചാൽ എങ്ങനെ? അതിരിക്കട്ടെ, ഭാര്യയ്ക്ക് വ്യാക്കുമില്ലെന്നുണ്ടോ? വ്യാക്കോ? ആ പെണ്ണുങ്ങൾക്ക് അങ്ങനെയുള്ള സൂത്രപ്പണികളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഗർഭിണിയാവുമ്പോൾ അവർക്ക് ചില ആഹാര സാധനങ്ങളോട് ഒരു പ്രത്യേക മമത കാണും. രവി ഒരു കാര്യം ചെയ്യും, ഇന്ന് വൈകുന്നേരം ഒരു പച്ചമാങ്ങ വാങ്ങി നന്ദിനിക്കുട്ടിയുടെ മുമ്പിലിരുന്ന് ഒന്ന് കഴിച്ചു നോക്ക്. അപ്പോൾ അറിയാം വ്യാക്ക് എന്താണ്. സാധാരണ ഈ സമയത്ത് പെണ്ണുങ്ങൾക്ക് പുളിയോടും മറ്റും വലിയ ആർത്തി കാണും. നന്ദിനിക്കുട്ടി ഇതേവരെ എന്ത് ചെയ്യുകയായിരുന്നു? ഈ പുസ്തകം രണ്ടാവർത്തി വായിച്ചു. ഒരു രസവും ഇല്ല.
ഇങ്ങനെ ഈ പച്ചമാങ്ങ ഇങ്ങനെ തിന്നുന്നേ എന്താ നമ്മുടെ കുട്ടിക്ക് വേണോ നല്ല പുളിയുണ്ട് അയ്യേ എനിക്ക് വേണ്ട ഇപ്പോ വേറെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാമോ എന്നെ ദേഷ്യപ്പെടരുത് ഇല്ല രജനിയുടെ ഒരു പുതിയ പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട് അതിന്റെ റിവ്യൂ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു അതൊന്ന് വാങ്ങിക്കൊണ്ട് വരാമോ പിന്നെന്താ ഞാൻ നാളെ ഓഫീസിൽ വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാം എനിക്ക് ഇന്ന് തന്നെ അത് വായിക്കണമെന്ന് തോന്നുന്നു ടൗൺ വരെ ഒന്ന് പോയാൽ മതിയല്ലോ ശരി ഞാൻ വാങ്ങിട്ട് വരാം നിങ്ങൾ ഇതുവരെ ചിന്തിച്ച് തീർന്നില്ല ഞാൻ പറഞ്ഞു ഒന്ന് കേക്ക് ഇത് മാനസിക രോഗമൊന്നുമല്ല ഇനി എല്ലാ പെണ്ണുങ്ങൾക്കും വ്യാക്ക് വരണമൊന്നുമില്ല അഥവാ വ്യാക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് പച്ചമാങ്ങണമെന്നില്ല വാസന്തി അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ അവൾ ഇപ്പൊ ഒരു ക്ലാസ് തന്നെ എടുത്തേ പക്ഷെ നന്ദിനിക്കുട്ടി വ്യാക്കുണ്ട് പുസ്തകങ്ങളോട് രവിക്ക് പേടിന്തുവാ നന്ദിനിക്കുട്ടി പുസ്തകം പ്രസവിക്കുന്നു നാളെ വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് തന്നെ വേണോ ഞാൻ ടൗണിൽ നിന്ന് പുസ്തകം വാങ്ങി വരികയാണ് വായനയിൽ ഇങ്ങനൊരു താല്പര്യം ലോകത്താർക്കെങ്കിലും കാണും സംഗതി മാനസിക ഒന്നല്ലേ തന്റെ ഭയം സംശയം ഇപ്പൊ തീർത്തേക്ക നമുക്ക് ഡോക്ടർ ഫെർണാണ്ടസിനെ ഉടൻ തന്നെ കാണാം ബാബാ ഇതാണ് കാര്യം ഞാൻ നോക്കിയിട്ട് മനുഷ്യന് വേറെ യാതൊരു പണിയില്ലെന്ന് തോന്നുന്നു വെറുതെ പത്രങ്ങളിലും മാസികകളിലും ഒക്കെ മാനസികം കടന്ന് കളിക്കുക ഒന്ന് തുമ്മിപ്പോയാ മാനസികം ഒന്ന് തടിച്ചുപോയാ മാനസികം പിന്നെന്താണ് മാനസികമല്ലാത്തത് ഞാനത് പറഞ്ഞു ഡോക്ടർ ശരിക്ക് വിശ്വാസം വരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നത് മിസ്റ്റർ രവി നിങ്ങളുടെ ഭാര്യയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല നോവലുകൾ വായിച്ചു ശീലിച്ചതുകൊണ്ട് പെട്ടെന്ന് വായന നിർത്താൻ സാധിച്ചില്ലെന്ന് വരും അങ്ങനെ നിർത്താൻ ശ്രമിക്കുകയും വരുത് അതിരിക്കട്ടെ നിങ്ങൾക്ക് വായനയിൽ താല്പര്യമുണ്ടോ ഇല്ല അതാണ് കുഴപ്പം അവർ വായനയിലും നിങ്ങൾ ബിസിനസ്സിലും താല്പര്യം കാണിച്ചാൽ വല്ല സംഗതിയും നടക്കുമോ ഒരു കോംപ്രമൈസും ശ്രമിക്കണം മനസ്സിലായില്ല അവർക്ക് താല്പര്യമുള്ളത് വായനയാണ് നിങ്ങൾക്കറിയാം നിങ്ങളും അതിൽ താല്പര്യം കാണിക്കണം കുറച്ചൊക്കെ വായിക്കണം ഏറെ വായിച്ചതായി ഭാവിക്കണം അവിടെ എല്ലാ പ്രശ്നങ്ങളും തീരും സരിത കറുത്ത മുത്ത ജീവിതം അലമേലു ഓ വായന തുടങ്ങിയോ വരൂ ഇരിക്കൂ ഭാര്യയായതിന് ശേഷം നന്ദിനിക്കുട്ടി പുരോഗമനം വെച്ചിട്ടുണ്ടല്ലോ എന്നോട് ഇരിക്കാനൊക്കെ പറയുന്നു ഇരിക്കാം നന്ദിനിക്കുട്ടി പെട്ടെന്ന് ഇവിടം വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ രവി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കല്യാണത്തിന് ശേഷം നന്ദിനിക്കുട്ടി നന്നായി തടിച്ചിട്ടുണ്ടല്ലോ ചേട്ടനെ കണ്ടു കണ്ടു എനിക്കാണെങ്കിൽ നാളെ തന്നെ മടങ്ങി ചെല്ലണം ഓഡിറ്റിംഗ് ആയതുകൊണ്ട് രവിക്ക് കൂടെ വരാനും സാധിച്ചില്ല എന്നോട് ഇവിടെ വന്ന് ഉണ്ടിട്ട് എല്ലാം പറഞ്ഞിരിക്കുകയാണ് ചോറിരിപ്പുണ്ടോ അതിനെ കുട്ടി അയ്യോ പിന്നെന്താ ഞാനിപ്പോ വരാം നന്ദിനിക്കുട്ടിയെ ഞാൻ സമ്മതിച്ചിരിക്കുക ഇതെല്ലാം കൂടെ തവണ അതിനോട് താമസിപ്പിച്ചിരിക്കുന്നത് എന്താ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പം അവൻ വലിയ ശാപ്പാട് പ്രിയനായിരുന്നു കോഴിയിറച്ചില്ലാതെ അതിന് ചോറിറങ്ങുകയല്ല 5 രൂപയ്ക്കുള്ള കോഴിയിറച്ചി ഞാൻ 10 രൂപ ടാക്സിക്ക് കൊടുത്തവൻ പോകുന്നുണ്ടോ ആ 2 ആഴ്ച മുമ്പ് വന്നിരുന്നു അവരുടെ ഭർത്താവിന് കാനഡയ്ക്ക് പോകാൻ ചാൻസ് വന്നിട്ടുണ്ട് അങ്ങനാണെങ്കിൽ അവളൂടെ പോകാൻ ശ്രമിക്കുക അവളെല്ലാ കത്തിലും നന്ദിനിക്കുട്ടിയെ പറ്റി ചോദിക്കാറുണ്ട് മോഹനേട്ടൻ എന്താ കല്യാണം കഴിക്കാത്ത എന്തോ വിശപ്പ് കേട്ട പോലെ എന്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ് മോഹൻ ഒരുമിച്ച് താമസിക്കുമ്പോ ഞങ്ങൾ ഒരേ കത്തിലാണ് കിടന്നുറങ്ങിയത് അവൻ ഇന്നൊരു ഡിമാൻഡ് വെച്ചു ഡിമാൻഡ് വളരെ ഫണ്ണിയാണ് നന്ദിനിക്കുട്ടിയോട് ചോദിക്കേണ്ട കാര്യമായിട്ടുകൂടി ഞാൻ സമ്മതിക്കുകയും ചെയ്തു
എന്താ കാര്യം? നന്ദിനി കുട്ടി പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അവന്റെ പേരിടണോ? ഒബ്ജക്ഷൻ ഒന്നുമില്ല. അയ്യോ ഇതൊക്കെ ലേറ്റസ്റ്റ് ആണ്. പക്ഷെ രജനിയുടെ രണ്ട് പുസ്തകങ്ങളെ കിട്ടിയുള്ളൂ. നന്ദിനിക്കുട്ടി ഇന്ന് പതിവില്ലാതെ സുന്ദരിയായിരിക്കുന്നല്ലോ. എന്താ കാര്യം? ഞാനൊരു കാര്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുമോ ഇല്ലയോ? കാര്യം പറയൂ. നമ്മുടെ അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? അത് കേട്ട് അത്ഭുതപ്പെടണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും. അല്ല, രജനി. ഭാര്യയൊക്കെയുണ്ട്. നമുക്ക് പോയി ഒന്ന് പരിചയപ്പെടാം. നന്ദിനി കുട്ടി, ഞാനൊന്ന് കുളിച്ചിട്ട് പോരെ. കുളിയൊക്കെ പിന്നീടാവുന്നേ. വരൂ. ശരി, നന്ദിനി കുട്ടിയുടെ ഇഷ്ടം. പക്ഷേ അയാൾ എന്നോട് വല്ല സാഹിത്യം പറഞ്ഞാലും? അതൊക്കെ ഞാൻ ഏറ്റു. എടുത്തോണ്ട് പോ. ഇന്ന് വന്ന് കയറിയതേ ഉള്ളൂ, അതുകൊണ്ടെല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. ഞങ്ങൾ അപ്പുറത്ത് താമസിക്കുന്നു. നന്ദിനിക്കുട്ടി സാറിന്റെ എല്ലാ നോവലുകളും മുടങ്ങാതെ വായിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ടൊന്ന് പരിചയപ്പെടാമെന്ന് കരുതി. ഓഹോ, അത് ശരി. എന്താ പേര്? രവി. ചില്ലറ ബിസിനസ് ഒക്കെ നോക്കി കഴിയുകയാണ്. എനിക്ക് സാറിന് നേരത്തെ അറിയാം. ഒരിക്കൽ എന്റെ കോളേജിൽ വന്നിട്ടുണ്ട്. അന്നിന്റെ ഓട്ടോഗ്രാഫിൽ ഒരിക്കലും എന്നെ പോലെ ആയാതിരിക്കുമെന്ന് എഴുതി തന്നു. സാറിന് ഓർമ്മയുണ്ടോ? ഞാൻ എവിടെ ഓർമ്മിക്കാനാ. ഓട്ടോഗ്രാഫിൽ ഞാൻ എഴുതുന്ന ഒരു പതിവ് വാചകമാണത്. എന്റെ ഏതെല്ലാം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്? ഒട്ടുമിക്കതും. അടുത്തുറന്നെ മറങ്ങി, ജാലകം എന്ന പേര്. അതും വായിച്ചു. പക്ഷെ അതിന്റെ അവസാനത്തോട് എനിക്കത്ര യോജിപ്പില്ല. പലരും അത് തന്നെ പറഞ്ഞു. എന്താണെന്ന് അറിയില്ല. നായിക അവസാനം ആത്മഹത്യ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നീലാകാശിന്റെ അന്ത്യമുണ്ടല്ലോ, ഗംഭീരമായി. എന്റെ സ്വപ്നങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിലെ രാഘവൻ നമ്പ്യാരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം. അയാൾ ആ കണ്ണുകൾ ദാനം ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിരിക്കട്ടെ. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ? അത് കണ്ണീർ കണങ്ങളാണ്. പ്രത്യേകിച്ചും ആ വിലാസിനി എന്ന കഥാപാത്രം. അത് സിനിമയാക്കിയാൽ കുറച്ച് കാശ് വരും. പലരും എന്നെ സമീപിച്ചതാണ്, ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങുന്നു, ഇനിയും കാണാം. ഓ, നമസ്കാരം. ഒന്നും തന്നെ. ഈ പുസ്തകങ്ങളൊക്കെ എപ്പോ വായിച്ചു? ഏതായാലും ഈ ജന്മം നന്ദിനിക്കുട്ടിയുടെ ഭർത്താവായി പോയി. മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനാവാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാനും കുറച്ചൊക്കെ വായിച്ചു തുടങ്ങി. ഹലോ രവി ഹിയർ. ഏ, ഇന്ന് തന്നെ പുറപ്പെടണം. ഹോൾഡ് ഓൺ പ്ലീസ്. നന്ദിനിക്കുട്ടി വേഗം റെഡി ആയിക്കും, ഒരു ട്രിപ്പിനുള്ള ചാൻസ് വന്നിട്ടുണ്ട്. നോക്കിയിരിക്കാൻ സമയമില്ല, മണി 9 ആയി. ആ പിന്നെ നന്ദിനി കുട്ടിയെ വിശ്രമിക്കാനായി ഈ റൂഫ് ഗാർഡ് മുഴുവൻ അവർ വിട്ടു തന്നിരിക്കും. ഞാൻ വൈകുന്നേരം 4 മണിക്കെത്താം. അതുവരെ നേരം കളയാൻ രജനി പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പോട്ടെ.
നന്ദനക്കുട്ടി ഇവിടെ എന്റെ ഭർത്താവിന്റെ കൂടെ വന്നതാ എന്നിട്ട് എവിടെ പുറത്തു പോയിരിക്കാം വൈകുന്നേരം മടങ്ങി വരും നന്നായി എനിക്കൊന്ന് പരിചയപ്പെടാമല്ലോ ഭർത്താവ് എഴുത്തുകാരനാണോ അല്ല ബിസിനസ്സാണ് നാം തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടുവെന്ന് പ്രതീക്ഷിച്ചതല്ലേ മനസ്സിന്റെ ഐക്യമാണ് ഇപ്പൊ തന്നെ ഞാൻ ഫ്ലോർ മാറി വന്നതാണ് അല്ലെങ്കിൽ നാം തമ്മിൽ കണ്ടുമുട്ടില്ലായിരുന്നു നന്ദിനിക്കുട്ടിക്ക് സുഖമല്ലേ ചന്ദ്രന് സുഖമാണോ ഓ ഞാനൊരു കാര്യം പറയാൻ മറന്നു എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു നന്ദിനിക്കുട്ടി അറിഞ്ഞിരുന്നോ ഞാൻ എങ്ങനെ അറിയാനാണ് എന്നെ അറിയിച്ചില്ലല്ലോ കല്യാണം അറിയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഭാര്യയുടെ മരണം നേരിട്ട് അറിയിക്കുന്നു അവൾ രണ്ടു മാസം എന്റെ കൂടെ ജീവിച്ചുള്ളൂ എന്തായിരുന്നു അസുഖം ഒരു പനി അത്ര തന്നെ പക്ഷേ തെറ്റെന്റേതാണ് എന്റെ ജാതകത്തിലുണ്ട് എനിക്ക് ഭാര്യ പാടില്ലെന്ന് ഇപ്പൊ തോന്നുന്നു എന്റെ പല പഴയ ആഗ്രഹങ്ങളും നടക്കാതെ പോയത് നന്നായെന്ന് എനിക്ക് പോകാൻ നേരായി വൈകുന്നേരം കാണാം തെറ്റെന്റേതാണ് എന്റെ ജാതകത്തിലുണ്ട് എനിക്ക് ഭാര്യ പാടില്ലെന്ന് ഇപ്പൊ തോന്നുന്നു എന്റെ പല പഴയ ആഗ്രഹങ്ങളും നടക്കാതെ പോയത് നന്നായെന്ന് എന്താ നന്ദിനിക്കുട്ടി ഉറങ്ങിയില്ലേ ഉറക്കം വരുന്നില്ല എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നോളൂ ഉറങ്ങിക്കോളൂ ഒന്നാം തീയതി ആയിട്ട് വിമാനാപകടം ആ പത്രത്തിൽ വായിച്ചത് 150 പേര് മരിച്ചു എന്ന് ചേട്ടൻ ഇന്ന് ഓഫീസിൽ പോന്നില്ലേ ഇല്ല ഇന്ന് ഓഫീസിൽ പോണെന്ന് പറഞ്ഞല്ലേ രാവിലെ തന്നെ യാത്ര തിരിച്ചത് രണ്ടു ദിവസത്തേക്ക് ഞാൻ പോകുന്നില്ല നന്ദിനിക്കുട്ടി എന്താ കാര്യം എങ്ങോ ഒരു വിമാനം തകർന്നേനാണോ വിമാനം തകർന്ന എങ്ങോ ആണ് പക്ഷെ അതിൽ മോഹനും ഉണ്ടായിരുന്നു നന്ദിനിക്കുട്ടി തപാഷണം മറ്റും സാധാരണമാണ് അതിന് നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിഷമിച്ചാലോ മോഹന്റെ മരണവിവരം ഞാൻ നന്ദിനോട് പറയാൻ പാടില്ലായിരുന്നു അതിനി പറഞ്ഞിട്ട് എന്താ കാര്യം വരാനുള്ള വഴി തങ്ങു നന്ദിനിക്കുട്ടിയുടെ ഹാർട്ടിനെ പറ്റി ഡോക്ടർ എന്താ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും കേൾക്കാൻ കാത്തിരിക്കുക ഹാർട്ടിന് ഒരു തകരാറുമില്ല അല്പം വീക്കാണെന്ന് മാത്രം അത് ചിലർക്ക് അങ്ങനെയാണ് അതിന് ചികിത്സയോ ഓപ്പറേഷനോ ഒന്നും വേണ്ട മനസ്സ് എപ്പോഴും ഹാപ്പി ആയിരുന്നാൽ മതി പിന്നെ വാസന്തി ഹോസ്പിറ്റലില്ലേ നമുക്ക് നാളെ പോരുകയും ചെയ്യാം നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിഷമിച്ചാലോ കമോൺ
എടോ താൻ ഓഫീസിൽ ഇരുന്നില്ലേ? ഞാൻ ഇന്നുകൂടി ലീവ് എടുത്താലോ എന്ന് ആലോചിക്കാം. വേണ്ട വേണ്ട, നന്ദനകുട്ടി തന്റെ ഭർത്താവിയായിട്ട് ഭയങ്കര ഉഴപ്പാ, വേഗം ഓഫീസിലോട്ട് വിട്ടേക്കണേ. ചേട്ടനെന്താ ഇവിടെ നിൽക്കുന്നേ? ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ല, ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് പോകാന്ന് കരുതുക. വേണ്ട വേണ്ട, എന്റെ കാര്യം ഓർത്തിട്ടാണോ? എന്റെ അസുഖമൊക്കെ എപ്പോഴും മാറി, ഞാൻ ദേ മിടുക്കത്തെ നിൽക്കുന്നതില്ലേ? എന്നെ മനസ്സിലായോ? സാറിന്റെ ഭാര്യയല്ലേ, അകത്തേക്ക് വരൂ. ഇല്ല, കുഞ്ഞൊറ്റയ്ക്കാ. എനിക്ക് ഒരു 25 രൂപ തരാമോ? അയ്യോ, പിന്നെന്താ? അദ്ദേഹം ഇവിടെ ഇല്ല, രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ. അയ്യോ, കുഞ്ഞൊറ്റയ്ക്ക് കിടക്ക്, അങ്ങോട്ടൊന്ന് വരാമോ? വരാം. അന്ന് നിങ്ങൾ വന്നപ്പോ ഞാൻ മുമ്പോട്ട് വരാത്തതിലും തെറ്റിദ്ധരിക്കരുത്, അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല. അതെന്താ അങ്ങനെ? അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രകൃതം. രാത്രിയിലൂടെ നടക്കുന്ന ബഹളമൊന്നും അപ്പുറത്ത് കേൾക്കാറില്ലേ? എന്താ അങ്ങനെ? കാപ്പി കുടിക്ക്. രാത്രിയിൽ കുറച്ച് ബഹളം ഉണ്ടാക്കിയാൽ അദ്ദേഹത്തിന് ഉറക്കം വരും. ഒന്നുകിൽ എന്നെ തല്ലണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും തല്ലി പൊട്ടിക്കണം. പക്ഷേ എന്നോട് ഇങ്ങനെയൊക്കെയുള്ളൂ, പുറത്തുള്ളവരോടൊക്കെ നല്ല മര്യാദയായിട്ടാ പെരുമാറുന്നത്. ഈ പേന വെച്ചാണോ എഴുതുന്നത്? ഏ, അങ്ങനൊന്നുമില്ല, പേന വേറെ അഞ്ചാരണമുണ്ട്. എന്താ? ഒന്നുമില്ല, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്, അവയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എനിക്കും വളരെ ഇഷ്ടമാണ്. ഒരിക്കൽ ഞാനും അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് തന്നെ. ചേച്ചി എന്താണ് ഈ പറയുന്നത്? ആ, ഒക്കെ പിന്നെ പറയാം, പറയാൻ തുടങ്ങിയാൽ വളരെയേറെയുണ്ട്. നന്ദിനി കുട്ടി ഇപ്പൊ പോയിക്കൊള്ളു. ഈ രൂപ എപ്പൊ തിരിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ചേച്ചിയല്ലേ, അവര് ഒന്ന് 25 രൂപ വാങ്ങിട്ട് പോയി. വല്ല ആവശ്യവും കാണുമായിരിക്കും. എഴുത്തുകാർക്ക് കാശ് കിട്ടില്ലേ ചേട്ടാ? കിട്ടുമായിരിക്കും. എവിടാ, ആര് കൊടുക്കാനാ? ഇപ്പൊ മുക്കിന് 30 അല്ലയോ എഴുത്തുകാര്? എന്റെ ഇളയ മകനും തുടങ്ങിയിട്ടുണ്ട് കുറേശ്ശെ കഥ എഴുത്ത്. ഇന്നലെ ഞാൻ പിടിച്ച് രണ്ട് അലക്കങ്ങ് കൊടുത്തു. അതെന്തിനാ പാച്ചപിള്ളേ? ഏ, എന്തോത്തിനാ എഴുത്തുകാരനാവുന്നേ? വേറെ പണിയൊന്നും ഇല്ലയോ? ഏ, അങ്ങേരെ തന്നെ കണ്ടില്ലയോ? എത്ര കിട്ടിയിട്ട് എന്തുവാ പ്രയോജനം? പക്ഷെ അവൻ കുടിച്ചു കീർക്കല്ലയോ? കുടിക്കോ? കൊള്ള കുടിക്കോ. ആ ചെറുക്കനെ പിന്നെ എന്തിനാ നിർത്തിയിരിക്കുന്നത്? അവൻ ആ ദിവസവും സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നേ. അതും അകത്താക്കിക്കൊണ്ടാ ഈ അടിയും പിടിയും. നിനിഞ്ഞാന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ആ സ്ത്രീയെ കഴുത്തി പിടിച്ച് തള്ളുന്നേ. ആ പാച്ചുള്ള കണ്ണടക്കുന്നതിന് മുമ്പ് പോയി സിഗരറ്റ് വാങ്ങിച്ചോണ്ട്. ഓ, സത്യമാണോ ചേട്ടാ ഇത്? നമുക്ക് എന്ത് വേണം നന്ദിനി, അവരെങ്ങനെ വേണേലായിക്കോട്ടെ, വരൂ നമുക്ക് പോയി ഉണ്ണാം. അഗ്നിപേടകം, മരീചിക, സത്രം, വേനൽ. ഒരു സാധാരണ ഭാര്യ കൊടുക്കുന്ന കുറിപ്പിൽ ഉപ്പിന്റെയും മുളകിന്റെയും കണക്കാണുണ്ടാവുക. ഞാനൊരു അസാധാരണ ഭർത്താവാണല്ലേ. പിന്നെ ഒരു കണ്ടീഷൻ, മേലാൽ പകൽ മാത്രമേ വായിക്കാവൂ, രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് വായിക്കരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു. പിന്നെ പാച്ചുള്ളിക്ക് വീട് വരെ പോണോന്ന് പറഞ്ഞു, പോയിക്കോട്ടെ. എന്താ? ശരി. ആ, വരണം വരണം. ഞാനൊരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. കാറ്റുള്ളുകയാണല്ലേ?
ഓ അങ്ങനെയൊന്നുമില്ല ഒന്നോർത്താൽ നിങ്ങൾക്കൊക്കെ ജീവിതമുള്ളൂ ഈ ഭൂമുഖത്ത് ജീവിതമില്ലാത്തത് എഴുത്തുകാരന് മാത്രമാണ് അതെന്താ അങ്ങനെ എഴുത്തുകാരൻ ജീവിതം എഴുതി തള്ളുകയല്ലേ ജീവിക്കുന്നില്ലല്ലോ ഇന്നുവരെ ഞാൻ മറ്റുള്ളവരുടെ ജീവിതം പാത്തും പതുങ്ങിയും കണ്ട് കുറെ കഥകൾ എഴുതി പക്ഷെ ഞാൻ ഇന്നുവരെ നിങ്ങളെ പോലെ ജീവിച്ചിട്ടില്ല മിസ്റ്റർ ദേവിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എഴുത്തുകാരൻ കുടിക്കുന്നു വടിപിടിച്ച് നടക്കുന്നു അരുതാത്തതെല്ലാം ചെയ്യുന്നു പക്ഷെ അതുകൊണ്ടാണ് അവന് നല്ല കഥകൾ എഴുതാൻ കഴിയുന്നത് എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല കാരണം ഞാൻ കുടിക്കുന്നു നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമാണ് നിങ്ങളെ പോലെ പലർക്കും നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ആത്മാഹൂതി ചെയ്യുകയാണ് എന്താ ശരിയല്ലേ നിങ്ങളുടെ ഈ ബന്ധം കാണുമ്പോൾ എനിക്ക് അസൂയ എനിക്ക് ഈ ജീവിതം ഈ ജന്മം സാധ്യമല്ല പക്ഷേ ഈ ജീവിതം എഴുതാനാവും പുതിയ നോവലൊന്നും എഴുതുന്നില്ലേ ഒരെണ്ണം എഴുതേണ്ടിയിരിക്കുന്നു ഒരു വാരികയിൽ നിന്നും കുറച്ച് അഡ്വാൻസ് വാങ്ങിപ്പോയി കഥയൊക്കെ തീരുമാനിച്ചു കഥ നിങ്ങളെ പറ്റിയാ നിങ്ങളാണ് എന്റെ നായിക എന്താ പേര് നന്ദിനിക്കുട്ടി നന്ദിനിക്കുട്ടിയാണ് എന്റെ കഥയിലെ നായിക ആ ഞാൻ നിങ്ങളുടെ രസം കളയുന്നില്ല കുടിച്ചിട്ടുണ്ടല്ലേ കൊള്ളാം അല്ലെങ്കിൽ ഒരു തവണ കണ്ട പരിചയത്തിൽ നമ്മളോട് ഇത്രയും നേരം സംസാരിക്കും പക്ഷെ നന്ദിനിക്കുട്ടിക്ക് ഇനി എഴുത്തുകാരോടാണല്ലോ ബഹുമാനം ചേച്ചി വേണ്ട കുട്ടി കയറി ഇരിക്കാൻ നേരമില്ല ഞാൻ പോവുകയാണ് എങ്ങോട്ട് വീട്ടിലേക്ക് വീട്ടിലെത്തിയ ഉടനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒഴിയും എന്താ ചേച്ചി കാരണം ഒരു സ്ത്രീക്ക് എത്രയെന്ന് കരുതി സഹിക്കാനാവും അദ്ദേഹത്തിന് ഒരു ഭാര്യയുടെ ആവശ്യമേ ഇല്ല ഞാനൊന്ന് കരഞ്ഞാൽ അതും മതി അദ്ദേഹത്തിൻ്റെ ഒരു കഥയ്ക്ക് ഇതിൻ്റെ മൂത്ത കുട്ടി മരിച്ചത് തന്നെ സമയത്ത് ശുശ്രൂഷ കിട്ടാഞ്ഞിട്ടാണ് ഇപ്പൊ ഏതു നേരവും കുടിയ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഒരു സാധാരണ മനുഷ്യന്റെ ഭാര്യയായി ജീവിക്കണമെന്നെ എനിക്ക് ആഗ്രഹമുള്ളൂ അദ്ദേഹം വരുന്നതിന് മുമ്പ് എനിക്ക് യാത്ര തിരിക്കണം ഞാൻ പോട്ടെ നമ്മൾ തമ്മിൽ 25 രൂപയുടെ ഒരു കടമുണ്ട് എന്നാലും ആ ചേച്ചി പിണങ്ങിപ്പോയത് വലിയ കഷ്ടായിപ്പോയി അല്ലേട്ടാ നന്ദിനിക്കുട്ടി എന്തിനാ ഇതൊക്കെ ഓർത്ത് കിടക്കുന്നു ആ ഒരു ബന്ധം വഴിയാ നമുക്കെന്താ ആ സ്ത്രീ പോയ സ്ഥിതിക്ക് നന്ദിനിക്കുട്ടി അങ്ങോട്ടൊന്നും പോകാതിരിക്കുന്നതാ നല്ലത് അതും ഇതും ആലോചിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് നന്ദിനിക്കുട്ടി ഇരിക്കൂ എന്തിനാ സാർ എന്നെ ഇങ്ങനെ കുടിക്കുന്നത് നന്ദിനിക്കുട്ടി എന്തിനാ എന്നും
പൊട്ടു തൊടുന്നത്? ഇന്ന് ഞാൻ കുടിക്കുന്നത് നന്ദിനി കുട്ടിയുടെ കഥ എഴുതാൻ വേണ്ടിയാണ്. കുടിച്ചു കുടിച്ച് ഞാൻ ഒരുപാട് കഥകൾ എഴുതി, ഒരുപാട് ജീവിതങ്ങൾ പകർത്തി വെച്ചു. പക്ഷേ എനിക്ക് മാത്രം ജീവിതമില്ല, രാജഗോപാൽ എന്ന രജനിയുടെ ജീവിതം ആർക്കും അറിഞ്ഞുകൂടാ. ഇന്നലെ മുഴുവൻ നന്ദിനിക്കുട്ടിയെ പറ്റി എഴുതാൻ ഞാൻ കാത്തിരുന്നു, പക്ഷെ നടന്നില്ല. കാരണം നന്ദിനിക്കുട്ടിയെ പറ്റി എനിക്കൊന്നും അറിയില്ല. അറിയോ നന്ദിനിക്കുട്ടി? പറയൂ നന്ദിനിക്കുട്ടി, അറിയാത്ത നന്ദിനിക്കുട്ടിയെ പറ്റി ഞാൻ എന്തെഴുതും? ഞാൻ വന്നപ്പോ ഇവിടെ ആരുമില്ല, വയറ് വല്ലാതെ വിശന്നു, ഉള്ള മുട്ട വെച്ച് ഓമലറ്റ് ഉണ്ടാക്കി. നന്ദിനിക്കുട്ടിക്കും ഉണ്ട്, രജനി നന്ദിനിക്കുട്ടിയുടെ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? നന്ദിനിക്കുട്ടി എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ, ഞാനൊരു കഥ എഴുതി. നന്ദിനിക്കുട്ടിക്ക് എഴുത്തുകാരോടല്ലേ താല്പര്യം, അതുകൊണ്ട് ഒരു എഴുത്തുകാരനായി ഒക്കുമെന്ന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് കഥയിലും സ്വല്പം ബിസിനസ് തിരികെ. കഥ ഒരു ബലാത്സംഗത്തിന്റേതാ, 2 മണിക്കൂർ ഓഫീസിൽ കുത്തിയിരുന്ന് എഴുതിയതാ. ഞാൻ വായിച്ചു കേട്ടു. ശരി, നന്ദിനിക്കുട്ടിയുടെ ഇഷ്ടം.
Tevita, Tevita.